എനിക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, നിനക്ക് നിന്നെ കാണാൻ പറ്റുന്നുണ്ട്. യെസ്, ആരെങ്കിലുമൊക്കെ വരട്ടെ. ഇത് ടെസ്റ്റിംഗ് അല്ല, ഇത് നേരത്തെ ചെയ്തതുപോലെ ഒന്നുമല്ല. നമ്മൾ ലൈവ് വന്നിരിക്കുകയാണ്. ഹായ് ഗൈസ്, വെൽക്കം ടു മച്ചാൻസ് വ്ളോഗ്. അതെ, മച്ചാൻസ് വ്ളോഗ്, മച്ചാൻസ് വ്ളോഗ്. ഇരുട്ടുണ്ടല്ലേ, ചെറിയ ഇരുട്ടുണ്ട്. ഇവിടെ ലാപ്ടോപ്പ് വെച്ച് ഡാർക്ക് സീനാണെങ്കിൽ പറയണം കേട്ടോ. ആരെങ്കിലൊക്കെ ഹൈ ഒക്കെ പറഞ്ഞ് വരിക. യാ, നല്ല ഇരുട്ടുണ്ടെന്ന്. ഇപ്പോഴോ, ഇപ്പം എങ്ങനെയുണ്ട് മുത്തേ? ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഓ, ആണല്ലേ. ഓക്കെ, ഇപ്പോൾ ഇരുട്ട് മാറിയോ? ഇരുട്ട് മാറിയിട്ടുണ്ടോ? ഇപ്പോൾ കൂടിയെന്നോ? എന്ത് കൂടിയെന്ന്? നമ്മൾ പറയുന്നതൊക്കെ പക്കയായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പം നിങ്ങൾക്ക് ഇരുട്ടായിട്ടാണോ കാണുന്നത്, അതോ വെളിച്ചമുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയുക, അത് പറയാം. അങ്ങനെ പറയാം കേട്ടോ. ഫുൾ ഓക്കെ ആണ്, സെറ്റാണ്. നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഉഫ്, സന്തോഷമാണ് കേട്ടോ. പടപട ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്, ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആശിക്ക് അത് മൊത്തം വായിക്കണം. അപ്പം ഞാനും ആശിക്കും ഇന്ന് ലൈവ് വരാൻ കാരണം എന്താണ്? ശരിക്കും ഇത് എൻ്റെ വീടാണ്. പലരും ചോദിച്ചായിരുന്നു ലൈവ് എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് ഇന്ന് ലൈവിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനും ആശിക്കും, ഈ ചാനലിൻ്റെ നെടുന്തൂൺസ് എന്ന് പറയുന്നത് ഞാനും ആശിക്കുമാണ്. അപ്പോൾ ആശിക്കിൻ്റെ അടുത്ത് പലപ്പോഴും ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എടാ വ്ളോഗ് തുടങ്ങുന്നതിൽ എൻ്റെ അഭിപ്രായം എന്താണ്. അപ്പം പറയാം, മുന്നോട്ട് കൊണ്ടുപോകണം, അത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മാത്രമാണ് അങ്ങോട്ട് പോകേണ്ടത്, പകുതിശം നിർത്തിക്കളയില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഗ്രൗണ്ട് സപ്പോർട്ടായിട്ട് ഒരുപാട് പേരുടെ സപ്പോർട്ടുണ്ട്, എടുത്തു പറയാം. ഇനി വരുന്ന ആ മണിക്കൂറുകളിൽ ഞാൻ പറയുന്നതായിരിക്കും. മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടിപ്പോയ 20 മിനിറ്റ് ആയിരിക്കും ഈ ലൈവ് ഉള്ളത്. അപ്പോൾ നമ്മളെ ചളിയെ പറ്റിയിട്ടൊക്കെ ആൾക്കാർ ഒരുപാട് പേര് നല്ല പോസിറ്റീവ് കമൻ്റൊക്കെ പറയുന്നുണ്ട്, നല്ല ചളിയാണെന്നൊക്കെ പറഞ്ഞ്. കുറച്ച് CFL കത്തിക്കാം, ഇനി മെഴുകുതിരി മാത്രമേ ഉള്ളൂ ഇവിടെ കത്തിക്കാൻ. മെഴുകുതിരി മാത്രം, ലൈറ്റൊക്കെ സെറ്റ് ചെയ്യണം, മറ്റേ സാധനമൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്യണം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? യാ, കേൾക്കാൻ. നിങ്ങൾ പറഞ്ഞ്, നിങ്ങൾ ആദ്യത്തെ 2 വ്ളോഗ് കണ്ടപ്പോൾ തന്നെ എൻ്റെ അടുത്ത് മാഷിക്കിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം. കാരണം മൈക്ക് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അല്ലേ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൈക്ക് അങ്ങനെ നമ്മൾ കാശ് വീശി വീശി എന്ന് വെച്ചാൽ അക്കൗണ്ടിൽ ഇല്ലാത്ത കാശ് വേറെ ആളുടെ നിന്ന് കടം വാങ്ങിച്ച് അക്കൗണ്ടിലിട്ട്, അത്രയൊന്നും വേണ്ട, കാശ് വീശി ഒരു 800 രൂപയുടെ ബോയ മൈക്ക് അല്ലേ, ആ അതിലാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലരും പറഞ്ഞു അടിപൊളി മൈക്ക്, നല്ല രസമുണ്ട്, അങ്ങനെ എങ്ങനെയെന്ന്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 62 എന്ന് പറയുന്ന അക്കമൊക്കെ ഞാൻ കാണുന്നത് ലൈവിൽ. ഇതിങ്ങനെ നമുക്ക് കാണുന്നത് നമുക്ക് ഭയങ്കര ഇരുട്ടായിട്ട് തോന്നുകയാണോ? ബ്രൈറ്റ്നെസ് വല്ല ഫേസിൽ ലൈറ്റ് ഇല്ല അല്ലേ? ഇവിടെ ഇപ്പം നല്ല ഇരുട്ട് ആയി കാണും അല്ലേ. ലൈറ്റ് പ്രശ്നമാണല്ലോ. ഇങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ വന്നിട്ട് പമ്പിക്ക് എവിടെയെന്ന്. അപ്പൊ ഈ ലൈവിന്റെ കാര്യം മെയിൻ ആയിട്ട് പറഞ്ഞുതരാം. എമർജൻസി ലാമ്പ് എടുത്തോണ്ട് വരണോ? ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കിയാൽ. ടിവിയുടെ വെളിച്ചമാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഉറപ്പാണോ? പബ്ജി ലെജൻസ് പറഞ്ഞു ഡോർ തുറന്ന് നോക്കാൻ. ഇപ്പോഴോ നോക്കട്ടെ, ടിവി ഒന്ന് ഓഫ് ചെയ്ത് നോക്കിയതാണ്. നോക്കട്ടെ, കുറച്ച് വെളിച്ചം വന്നല്ലേ, ചെറുതായിട്ട്, ചെറിയൊരു വെളിച്ചം വന്നു. ഈ ആരെ പബ്ജി ലെജൻസോ? ഓ മൈ ഗോഡ്, അഖിൽ വിജയ്. അഖിൽ വിജയ് ആണ്. ഓക്കെ, ഇപ്പൊ ഓക്കെ, ഇപ്പൊ ഓക്കെ എന്ന് പൊളിച്ച്. ഓക്കെ, ഇതിന് ഈ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത്. ഓക്കെ, വന്ന കാര്യം, അതായത് ഈ ലൈവ് ആദ്യത്തെ ലൈവാണ് എന്റെ ആശിക്കിന്റെ ഈ ചാനലിൽ ആദ്യത്തെ ലൈവാണ്. നമ്മൾ പലപ്പോഴും ലൈവിൽ വന്നിട്ടുണ്ട്, ഇൻസ്റ്റയിൽ വന്നിട്ടുണ്ട്, അത് പക്ഷേ ഇത് ജീവിതത്തിൽ ആദ്യമായിട്ട് വമ്പൻ ഒരു സംഭവത്തിൽ ലൈവായിട്ട് വരികയാണ്. അതും യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങാം, മച്ചാൻസ് വ്ളോഗ് എന്ന് പറയുന്ന ചാനൽ അപ്രതീക്ഷിതമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ ചെയ്യുന്ന ജോലി നിങ്ങൾക്കറിയാം, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു വ്ളോഗ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള പണിയാണ്. അപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് ആഴ്ചയിൽ 4-5 വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇടുകയാണെങ്കിൽ എന്നെ അതിൻ്റെ അകത്ത് ഇടേണ്ടി വരും, അവസാനം ഭയങ്കര പാടാണത്. അപ്പോൾ ശനിയാഴ്ചകളിലോ ഞായറാഴ്ചകളിലോ എൻ്റെ വീഡിയോ ആഴ്ചയിൽ വന്നുകൊണ്ടിരിക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വ്ളോഗ് അല്ല, ലൈവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആസ്കാം എന്ന് പറഞ്ഞ് എൻ്റെ അക്കൗണ്ട് നമ്പർ അതുപോലെ തന്നെ ആശിക്കൻ്റെ അക്കൗണ്ട് നമ്പർ ഒന്നും ആസ്കരുത്. എന്ത് വേണമെങ്കിലും ആസ്കാം, ക്വസ്റ്റ്യൻസ് എന്ത് വേണമെങ്കിലും ആസ്കാം. ഓക്കെ, അഖിൽ വിജയ്, അഖിൽ വിജയ് ഫാനാണ് ഞാൻ. ഓ, അഖിൽ വിജയ് ഫാനാണ് ഞാൻ. ഞാൻ അങ്ങ് മൊബൈലിലോട്ട് വരുന്നില്ല, ഇതിൽ നോക്കി പറ. ഓക്കെ,
അപ്പോൾ എന്തുകൊണ്ട് അല്ലേ? അത് ഇതുവരെ പറഞ്ഞില്ല നമ്മൾ. ജൂൺ 8-ാം തീയതി പറയേ. ജൂൺ 8-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എന്ത്? മച്ചാൻസ് വ്ളോഗ്. ആ, അതും എന്റെ ബർത്ത്ഡേ ആണ്. അതെ അതെ. മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് പേര് ചിരിച്ചിട്ടുണ്ട്. അതിന് നല്ല പോസിറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട്, നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട്. മെഴുകുതിരിയൊക്കെ ഊതി അണച്ച് അങ്ങനെ എൻ്റെ മച്ചാൻസ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ സംഭവം ഒരു മാസം ആയപ്പോൾ തന്നെ 5000 സബ്സ്ക്രൈബേഴ്സ് ഒരു മാസം ആകുന്ന. എന്തുകൊണ്ടായി? മെഡിക്കൽ മിറാക്കിൾ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മെഡിക്കൽ മിറാക്കിൾ തന്നെയാണ്. നിങ്ങളുടെ സപ്പോർട്ട്, കട്ട സപ്പോർട്ട്, അത് ഭയങ്കര ഒരു സംഭവം. അതൊരു മെഡിക്കൽ മിറാക്കിൾ തന്നെയാണ്. കാരണം ഏകദേശം എൻ്റെ ഇൻസ്റ്റ നോക്കുകയാണെങ്കിൽ ഞാൻ 3 വർഷമായിട്ട് ഞാൻ ഇൻസ്റ്റ യൂസ് ചെയ്തു വരുന്നു, ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇൻസ്റ്റ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 5700 ഫോളോവേഴ്സാണ് എനിക്കുള്ളത്. 5700 പ്ലസ് ഫോളോവേഴ്സാണ് എനിക്കുള്ളത്. ഈ 5700 ഫോളോവേഴ്സ് വെച്ച് യൂട്യൂബിൽ ഞാൻ ഒരു മാസം ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് ഇപ്പോൾ തന്നെ 6800 പ്ലസ് സബ്സ്ക്രൈബേഴ്സ് അല്ലേ? യെസ്. അതിനൊരു ബിഗ് താങ്ക്സ് മച്ചാൻസ് വ്ളോഗിൽ നിന്നും നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും. അതാണ് നമ്മൾ ഇന്ന് ഇപ്പം ഈ ഒരു ലൈവ് വരാൻ കാരണം. 5000 സെലിബ്രേഷനിലാണ് നമ്മൾ ലൈവ് വരായിരുന്നത്, പക്ഷെ സബ്സ്ക്രൈബേഴ്സ് അതിന് സമ്മതിക്കുന്നില്ല. 5000 പടച്ചുവനാണ് സത്യം. 5000 സെലിബ്രേഷന് വേണ്ടി ഞാൻ ആശിക്കിനെ വിളിച്ചിട്ട് നെക്സ്റ്റ് വീക്ക് നമുക്ക് വ്ളോഗ് 5000 പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ 6800. അതിനായത് 1800 സബ്സ്ക്രൈബേഴ്സ് വീണ്ടും കൂടി. ഇനി അടുത്തതൊരു ഇന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു 10000 കൊള്ളാമായിരുന്നു. നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്ത് പൊക്കി എടുത്തോണ്ട് വരണം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഇപ്പൊ പറയാ, അവർക്കൊക്കെ ഞാൻ ഒരു വലിയ ഷൗട്ട് ഔട്ട് തരുന്നതായിരിക്കും. ഓക്കെ, ഇനി നേരെ കമന്റിലേക്ക് പോവാണ്. ഞാൻ ലാപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്, അപ്പൊ ലാപ്പ് നോക്കി കമന്റിലേക്ക് ഇനി ഞാൻ കമന്റ്. ഡി നേഷൻ, മച്ചാനെ വീഡിയോ ലാഗ് ഉണ്ട്. ഓക്കെ, വീഡിയോ ലാഗ് ഉണ്ട്. നെറ്റ് സ്പീഡ് പ്രശ്നമാണ്. ജിയോ കണക്ട് ചെയ്ത് നോക്കിയാണോ എന്റെ? മച്ചാനെ പ്രാങ്ക് വീഡിയോ ഇനിയും വേണം, പൊളിയാണ്. ഫാരിസ് മാംനൂൺ, തീർച്ചയായിട്ടും. അതെ, മച്ചാനെ ഹോയ് ഒരു ഹായ് പറഞ്ഞൂടെ. അസർ അജു, ഹായ് അസർ, ഹായ് ഹായ്. ഓക്കെ, സിദ്ധു നായർ, ടീം ലെജൻസ്. ടീം ലെജൻസ് എന്ന് പറയുന്നത് നമ്മുടെ ടീം തന്നെയാണ്. പബ്ജിയിൽ നമ്മളുടെ ടീമിന്റെ പേരാണ് ടീം ലെജൻസ്. അപ്പോൾ ലെജൻസ് ടീമിന് വലിയൊരു ഷൗട്ട് ഔട്ട്. കാരണം അഖിൽ വിജയ്, സിദ്ധു, അനൂപ് സലാം, ആർത്തി, ഇവരെല്ലാവരും ഉണ്ട്. ഇവരെല്ലാവരും ഉള്ള ഒരു ഇതാണ്. ഓക്കെ, മച്ചാനെ ചളി സൂപ്പറായി അടിക്കുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്, താങ്ക് യു. പ്ലേസ് എവിടെയാണ് ചോദിച്ചിട്ടുണ്ട്. ശ്രീല, 1 ഇയർ കൊണ്ട് മച്ചാൻ സെറ്റ് ആകും 100K പ്ലസ് സബ്സ്ക്രൈബേഴ്സ്. ഞാൻ ഇന്ന് വീട്ടിൽ വന്ന് താങ്കൾക്ക് ഷേക്കേണ്ടി വരും. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ. പബ്ജി കളിക്കാറുണ്ട്, പക്ഷെ ഇപ്പൊ ടൈം പൊതുവെ കുറവാണ്. പക്ഷെ ഞാൻ 100 RP അടിച്ചു കേട്ടോ. വ്ളോഗ് ചെയ്യാൻ, മൈ ലൈഫ് മൈ ഫാമിലി ചോദിച്ചിരിക്കുന്നു, വ്ളോഗ് ചെയ്യാനുള്ള ഉദ്ദേശം ഇതൊരു തൊഴിലാകുമോ? വീക്കിൽ 2 വീഡിയോ മാത്രം ഇടാൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ ചെയ്യുന്ന ജോബ് പ്രോബ്ലം ആണോ? ആക്ച്വലി അത് ആരാണെന്ന് ചോദിച്ചാൽ കുറച്ചും കൂടെ ഉറക്കെ പറയണേ. അതായത് ഇപ്പൊ പറഞ്ഞുതരാം. കമന്റ്സുകൾ ഇങ്ങനെ പടപടയെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ശരി. മൈ ലൈഫ് മൈ ഫാമിലി ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് വ്ളോഗ് ചെയ്യാനുള്ള ഉദ്ദേശം എന്താണ്? വ്ളോഗ് ചെയ്യാനുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ എന്റർടൈൻമെന്റ്, അതായത് മറ്റുള്ളവർക്ക് സന്തോഷം പകരുക. കാരണം ഒരുപാട് പേര് ഡസ്സും സ്ട്രെസ്സും അടിച്ചിരിക്കുന്ന ടൈമിൽ നമ്മളെ വീഡിയോ കണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും വലിയ സന്തോഷം. അതാണ് എൻ്റെ ഉദ്ദേശം. ഇതൊരു തൊഴിലാക്കുമോ? ഇത് ഒരു തൊഴിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്, അതിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ആൻഡ് നെക്സ്റ്റ് വീക്കിൽ 2 വീഡിയോ മാത്രം ഇടാൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ ചെയ്യുന്ന ജോബ് പ്രോബ്ലമാണ്. വീക്കിൽ 2 വീഡിയോ അല്ല, വീക്കിൽ 1 വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജോബിൽ ഒരു പ്രശ്നമില്ല, ഫുൾ സപ്പോർട്ടാണ്. ആഷിക് ചേട്ടന് എന്നെ ഓർമ്മയുണ്ടോ? ആനന്ദകൃഷ്ണൻ, ഓർമ്മയുണ്ടോ? ഓക്കെ, ഗോകുൽ കൃഷ്ണ, കാർത്തിക് മച്ചാനെ വെച്ച് ഒരു വ്ളോഗ് ചെയ്തുകൂടെ? പ്ലാനിംഗ് ആണ്. എന്തായാലും കാർത്തിക്കിനെയൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരു വമ്പൻ സംഭവമായിട്ട് വരണ്ട അല്ലേ? അപ്പൊ കാർത്തിക് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ചങ്ക് ബഡ്ഡിയാണ്. കാർത്തിക് എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രത്തിലെ ഫേമസ് വ്ളോഗറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ സുജിത്തണ്ണൻ ഇപ്പോൾ പുതിയ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു, ടേസ് ക്രൂസർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സുജിത്തണ്ണനെയൊക്കെ കേട്ടം കണ്ടായിരുന്നു നിങ്ങളെ. അപ്പൊ അതുപോലെ തന്നെ ഓക്കെ, ഇന്ന് സാറ്റർഡേ ആണ്, വീക്കെൻഡാണ്, പലരും വീട്ടിലാണ്. യൂട്യൂബിൽ നമ്മൾ ലൈവ് വന്നിരിക്കുകയാണ്.
അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഈ ലിങ്ക് ഷെയർ ചെയ്യുക, എല്ലാവരും ലൈവിന് കൊണ്ടുപോവുക, അത്ഭുതപ്പെടുത്തുക നമുക്ക്. ഓക്കെ, എന്താ നിങ്ങളുടെ പറഞ്ഞു ബ്രോ, ലുക്ക് ആയല്ലോ. താങ്ക് യു കേട്ടോ, താങ്ക് യു, താങ്ക് യു. ലെജൻസ് എല്ലാവരും വന്നു. അഖിൽ വിജയ് വീണ്ടും എടുത്തു പറയാണ്, സിദ്ധു കുറേ പേര് അതിൻ്റെ ഇടയിൽ പെട്ടുപോണ കേട്ടോ. ഫാസ്റ്റ് ഫാസിൽ മച്ചാൻ കഴിവുള്ളവൻ ആണ്, കീപ് ഇറ്റ് അപ്പ്. എന്നെ ഓർമ്മയുണ്ടോ ഫാസ്റ്റ് ഫാസിൽ ഒന്ന് ഓർമ്മിപ്പിച്ച്? ഫാസ്റ്റ് ഫാസിൽ ഫൈസി ആണോ എനിക്കറിയില്ല. ഫാസ്റ്റ് ഫാസിൽ ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം. രൂപേ സാനു, യൂട്യൂബിൽ നിന്നും ക്യാഷ് ഒക്കെ കിട്ടാൻ തുടങ്ങിയോ? ഇല്ല, സത്യം പറഞ്ഞാൽ ഇല്ല, ഇല്ല, സത്യം പഠിച്ചാണ് സത്യം. കാശൊന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല, പക്ഷേ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്, ആയിട്ടുണ്ട്. അത് 240,000 മണിക്കൂർ കണ്ടിരിക്കണം വീഡിയോ. അപ്പോൾ എൻ്റെ അത് ആയിട്ടുണ്ട്, യൂട്യൂബിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർ ഒരേ വെരിഫിക്കേഷനാണ്, രണ്ട് വട്ടം വെരിഫൈ ചെയ്തു, മൂന്ന് വട്ടം വെരിഫൈ ചെയ്തു, ഒരു മാസത്തിനകം വെരിഫൈ ചെയ്തിട്ട് തരുമെന്നാണ് പറഞ്ഞത്. ജോബ് ഒരിക്കലും കളയല്ലേ പ്ലീസ്. കാരണം ജൂലി എപ്പോഴും റേഡിയോ കേൾക്കുന്ന ഒരു കുട്ടിയാണ്, എനിക്കറിയാം. ജൂലി ഒരു ഹാർഡ് കോർ ലിസണറാണ്, അതുകൊണ്ട് ജോലി ഒരിക്കലും കളയില്ല. എനിക്ക് അന്നം തന്നിട്ടുള്ള ആദ്യ ജോലിയാണ്, എൻ്റെ ജീവിതത്തിൽ ആദ്യ ജോലിയാണ്, എനിക്ക് ആദ്യ സാലറി കിട്ടിയ ജോലിയാണ്, ഞാൻ ഒരിക്കലും കളയില്ല. സാത്താൻ സേവിയർ എന്താണ്, വല്ല സാത്താൻ പരിപാടിയായിട്ടാണ് വന്നേക്കുന്നത്. ഓ സാത്താൻ സേവിയർ, ഐ നോ. ഫുട്ബോൾ കാണാറുണ്ടോ? കാണാറുണ്ട്. എന്നെക്കാളും കൂടുതൽ കാണാറുള്ളത് ആഷിക്കാണ്. ആ അതെ, പിന്നെ നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് ഇതൊക്കെ PS4 ഉണ്ടേ ഇവിടെ എന്റെ റൂമിലിരുന്ന് തന്നെ നമ്മള് ചുമ്മാ കേൾക്കർത്തേ. ഫുട്ബോൾ പ്രാന്തനാണ്. അതെ, ആഷിക്കാണ് കുറച്ചും കൂടെ കൂടുതല്. ഓക്കെ, ഓക്കെ. കാർത്തിക് സൂര്യയുടെ വ്ളോഗ്സ് കണ്ടിട്ടാണ് മാഹി മച്ചാന്റെ വ്ളോഗ് കാണാൻ തുടങ്ങിയത്. അഭിഷേക് പ്രേം, പ്രാങ്ക് വീഡിയോ, ഞാനും കാർത്തിക്കും കൂടെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും കാർത്തിക് സൂര്യയായിട്ടുള്ള കോംബോ വേണം, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും ആ കോംബോസ് ഒക്കെ ഇനി വരും കാലങ്ങളിലും കാണാം. രണ്ടുമൂന്ന് പ്രാങ്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. മൈ ലൈഫ് മൈ ഫാമിലി, നേരത്തെ പറഞ്ഞ റിപ്ലൈ എല്ലാ താങ്ക് യു സോ മച്ച്, താങ്ക് യു, താങ്ക് യു. ഓക്കെ, ഗൗതം ദാസ് സിൽവ, മുത്തേ ഓ ലവ് യു ഡാ. ഓക്കെ, മാജിദ് നമ്മുടെ ഫാനാണല്ലേ CR7. അനീഷ് എന്റെ ഫ്രണ്ട് ആണ്, രണ്ടും ഗെയിമേഴ്സ് ആണല്ലേ. അറിയാലോ, ചെറുതായിട്ട്. ഓക്കെ, ഇൻസ്പിറേഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ക്യാമറ കൂടെ, ഇൻസ്പിറേഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോഗൻ പോൾ. ലോഗൻ പോളിനെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റ കയറി കഴിഞ്ഞാൽ ഞാൻ ലോഗൻ പോളിനെയൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. ലോഗൻ പോൾസിൻ്റെ ഒരുപാട് വീഡിയോ, വ്ളോഗറാണ്, നിങ്ങൾക്കറിയാം, ഫേമസ് വ്ളോഗറാണ്. ഓക്കെ, D2D, അതായത് ഡേ ടു ഡ്രീം. ഒരുപാട് പേര് കാർത്തിക് സൂര്യയുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പടപടെ വരുന്നുണ്ട്, സന്തോഷമുണ്ട്. ഡേ ടു ഡ്രീം, പലരും ഡേ ടു ഡ്രീമിന്റെ ടാറ്റു ഒക്കെ അടിച്ചിട്ടുണ്ട്. എംഒ ആദിൽ, കേരളത്തിലെ ബെസ്റ്റ് പ്രാങ്കർ ആകണം മച്ചാൻ എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രാങ്ക് വീഡിയോസ് നമ്മൾ കൂടുതൽ കേന്ദ്രീകരിക്കും. ഈ മച്ചാൻ സ്ലോഗിന്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളുടെ വീഡിയോയിൽ പ്രാങ്ക് കാണും, ഇന്റർവ്യൂ കാണും, മെയിൻ കാര്യം ചളു കാണും. അതിപ്പോൾ വെട്ടി നിങ്ങൾ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാലും ഞാൻ അത് യൂസ് ചെയ്യും, കാരണം നമ്മൾ അതിലാണ് ജീവിച്ചു പോകുന്നത് അല്ലേ. ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ പ്രാങ്ക് കാണും, ഇൻ്റർവ്യൂ കാണും, അതുപോലെ തന്നെ ട്രാവൽ കാണും, ഫുഡ് വ്ളോഗ് കാണും, പിന്നെ ഇല്ലാത്ത സാധനങ്ങളൊക്കെ വരുത്തിപ്പിക്കും നമ്മളിതിലേക്ക്. അതാണ് ടെക്ക് വേണോ, ടെക്ക് വേണോ എന്ന് ആവശ്യമുള്ളവർ കമൻറ്റ് ബിലോ ഓക്കെ പറയാം. അനസ് മച്ചാന്റെ ചളി കിടുവാണ്. താങ്ക് യു വെരി മച്ച്, ഇതൊക്കെ കാണുമ്പോൾ അല്ലാത്ത സന്തോഷമുണ്ട്. പ്രാങ്ക് വീഡിയോ ഇറക്കും മച്ചാനെ പൊളിച്ചെടുക്കും. സൂപ്പർ സീൻ, ഓക്കെ, തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. വിഷ്ണു നമ്പൂതിരി യൂട്യൂബ് ചാനലിൽ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം നേരത്തെ പ്ലാനുള്ള ഒരു സംഭവമായിരുന്നു, എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക, അതാണ് എൻ്റെ ആഗ്രഹം. ക്ലാസ്സിലൊക്കെ അത്യാവശ്യം ചളിയൊക്കെ അടിക്കുമായിരുന്നു, അത്യാവശ്യം അല്ല, നല്ല രീതിയിൽ. ഓക്കെ, സോറി സോറി ശക്തിമാൻ. കാർത്തിക് സൂര്യ വ്ളോഗിന്റെ ഐശ്വര്യം തീർച്ചയായും. വിശ്വനാഥ് റോസ മച്ചാനെ ഒരു റിപ്ലൈ തരൂ. ആരാ വിശ്വനാഥ് റോസ? വിശ്വനാഥ് റോസ കുറച്ച് രണ്ട് റിപ്ലൈ മച്ചാന്റെ റിപ്ലൈ. ഓക്കെ, മച്ചാന്റെ പ്രസന്റേഷൻ ആണ് പൊളി, കീപ് ഇറ്റ് അപ്പ്. പൊന്മുടി വീഡിയോ ഒക്കെ പൊളിച്ചു, ഇനിയും നല്ല വീഡിയോസ് ചെയ്യാൻ
അവസരമുണ്ടാകട്ടെ. ഓൾ ദി ബെസ്റ്റ് ബ്രോ. താങ്ക് യു ചന്ദ്രു, ചന്ദു ചന്ദ്രൻ. ഇനി മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ നാല് വ്ലോഗ്സാണ് ഇട്ടിട്ടുള്ളത്. ഒന്ന് മച്ചാൻസ് മാഹിൻ മച്ചാൻ വ്ലോഗ് തുടങ്ങുന്നതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആദ്യത്തെ വീഡിയോ. രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രാങ്ക് വീഡിയോ. മൂന്നാമത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഫുഡ് വീഡിയോ ആയിരുന്നു, അതായത് ഈ നമ്മൾ കുടം സോഡ കുടിക്കാൻ വേണ്ടി പോയത്. നാലാമത്തെ ട്രാവൽ വീഡിയോ ആയിരുന്നു, പൊന്മുടി പോയത്. നിങ്ങൾക്ക് ഈ നാല് വ്ലോഗും കണ്ടു. പക്ഷേ ഈ ആദ്യ മൂന്ന് വീഡിയോ ഇട്ടപ്പോൾ ഒരാഴ്ച വരെ സ്ലോ മൂവിംഗ് ആയിരുന്നു. പക്ഷേ ഞാൻ വരെ അത്ഭുതപ്പെട്ടു. മോണിറ്റൈസേഷൻ ആയതും ഈ മൂന്ന് വീഡിയോയിൽ നിന്നുമായിരുന്നു. കാരണം ആദ്യത്തെ വീഡിയോ 30,000 ആവാറായി. ഞാൻ വരെ ഞെട്ടി, ദൈവമേ, ആദ്യത്തെ വീഡിയോ 30,000. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ രണ്ടാമത്തെ വീഡിയോ 25,000, മൂന്നാമത്തെ വീഡിയോ 20,000 ആയിരിക്കുകയാണ്. ഇപ്പോൾ പൊന്മുടി കുറച്ച് ഇങ്ങനെ സ്ലോ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, 9,000 ആയിരിക്കുകയാണ്. അബ്ദു സൂര്യ, ഇന്ന് വ്ലോഗ് ഇല്ലേ? ഇന്ന് വ്ലോഗ് ഇല്ല, അതുകൊണ്ട് മെയിനായിട്ട് ലൈവ് വന്നിരിക്കുകയാണ്. ഇതൊരു വ്ലോഗായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടുക. നിങ്ങൾക്ക് എന്ത് ചോദ്യം ഉണ്ടെങ്കിലും ചോദിക്കാം, ഞാൻ പച്ചയ്ക്ക് മറുപടി പറയുന്നതായിരിക്കും. പച്ചയ്ക്ക് ഞാൻ ബ്രസീൽ, ഓഫ് കോഴ്സ് ഞാൻ ആശിക്കും ബ്രസീലാണ്. ഇപ്പൊ മൂന്ന് പേര് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ അർജന്റീന ഫാനാണ് ചോദിച്ചതെന്ന് തോന്നുന്നു കേട്ടാ. ഇതുവരെ എനിക്ക് റിപ്ലൈ ഇല്ല. ബി ആർ റഹ്മാൻ, ബി ആർ റഹ്മാൻ, റഹ്മാൻ ലവ് യു മച്ചാൻ, അങ്ങനെ പറയല്ലേ മുത്തേ. ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ നിങ്ങളെ സജഷൻ നമ്മൾ എടുക്കുന്നതായിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് തള്ളിക്കളയുന്നതല്ല, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പറയുന്ന സാധനങ്ങൾ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഓക്കെ, ശരി. വിഷ്ണു നമ്പൂതിരി, എന്നാ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്? നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നെക്സ്റ്റ് സാറ്റർഡേ 6:00. അബു സൂര്യ, സൂര്യ ഫാൻ ഓർ വിജയ് ഫാൻ? രണ്ട് ചളി പോരട്ടെ. ആ ഇല്ല, വേണ്ട. ഞാൻ അമ്മയെ വിളിച്ച് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അത്ര വേണല്ലേ. ഓക്കെ, സൂര്യ ഫാൻ ഓർ വിജയ് ഫാൻ? വിജയ് ഫാൻ, സൂര്യ ഫാൻ ഓർ വിജയ് ഫാൻ? ഞാൻ അങ്ങനെ എനിക്ക് രണ്ട്. ഓക്കെ, ശരി. എനിക്കൊരു ഹായ് തരാവോ? ബി ബിനോയി, ബി ബിനോയ്, അല്ല ബിനോയ് ബി ബിനോയോ? പണ്ട് ഞാൻ ഫേസ്ബുക്കിൽ പേരിട്ടോളെ മാഹിൻ എച്ച് ഹസൻ. എച്ച് ആണ് ഹസൻ, അച്ഛൻ്റെ പേരാണ്. ഞാൻ പണ്ട് ഒരു ഇതിൽ മാഹിൻ എച്ച് ഹസൻ ലാസ്റ്റ് നെയിമൊക്കെ. നമുക്ക് വിവരം ഇല്ല, പെട്ടെന്ന് ചെയ്തു പോകുന്നൊരു സംഭവം. ടിക്ടോക്ക് വീഡിയോസ് ഒന്നുമില്ല ഇപ്പൊ. ടിക്ടോക്ക്, ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, ഇൻസ്റ്റാഗ്രാമില് അത്യാവശ്യം ടിക്ടോക്ക് സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഓക്കെ, അച്ഛനെ കാർത്തിക്കിന്റെ കൂടെ വ്ലോഗ് ചെയ്യൂ. ടെക്കി ഓൺ ടോക്സ് തീർച്ചയായിട്ടും. രഞ്ജിനി, രഞ്ജിനി രഞ്ജൂസ് നിക്ഷേട്ടന്റെ വായിക്കാം. നല്ല സ്പീഡിൽ വരുന്നുണ്ട്, കാരണം നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സത്യം പറയാം, സോറി. പറ്റുന്ന എല്ലാം വായിക്കാം, വായിക്കാണ്. പടപ്പടി ഇങ്ങനെ മേളിലോട്ട് പോയി ാണ്, അതുകൊണ്ടാണ് ലൈവിന്റെ ബുദ്ധിമുട്ട് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, രഞ്ജിനി രഞ്ജൂസ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചേട്ടന്റെ അക്കൗണ്ട് തുടങ്ങി 4th week ആണ് സജഷൻ വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. ഓരോ വീഡിയോയും വീഡിയോയ്ക്കും കീപ് റോക്കിംഗ് മച്ചാനെ. രഞ്ജിനി, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഫ്ലൈങ് കിസ് കൊടുക്കാൻ വേണം എന്നിട്ടിങ്ങനെ. ഓക്കെ, മാക്സിമം 40 മിനിറ്റ് വീഡിയോ ചെയ്യാൻ നോക്കണേ മജീദ് കണ്ടിട്ട്. ഓ, നല്ല നല്ല ഷോക്ക് ആവുന്നുണ്ട് അല്ലേ നെറ്റ്? നല്ല ഷോക്ക് ആവുന്നുണ്ട് നെറ്റ്. എന്തുപറ്റില്ല, ഇതാ ഞാൻ ക്വാളിറ്റി കുറച്ച് ആണ്. ഉറപ്പാണ്, സൂപ്പർ. കട്ട സപ്പോർട്ട് ഫ്രം കൊട്ടാരക്കര എതിൻ തോമസ്, താങ്ക് യു വെരി മച്ച്. കരയണമെന്നുണ്ട്, സന്തോഷിക്കണമെന്നുണ്ട്, എന്ത് എന്താണെന്ന് എനിക്ക് അറിയില്ല, ഭയങ്കര സന്തോഷം. കണ്ണൻ വൈപ്പർ, വിനു അളിയൻ, തടിയൻ, ഇവരെയൊക്കെ എനിക്ക് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ മെയിൻ ദ ഉസ്താദ് ബാദുഷാ അലിഖാൻ, കാർത്തിക് സൂര്യ. കാരണം ഞാൻ കാർത്തിക്കോട് ഒരുപാട് സജഷൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ മച്ചാനെ ചെയ്യണം വീഡിയോ, ഇങ്ങനെ ചെയ്താൽ കൊള്ളാമോ, ഇങ്ങനെ ചെയ്യാമോ. മച്ചാൻ്റെ ഇഷ്ടം പോലെ, മച്ചാൻ്റെ ഇഷ്ടം പോലെ ഡേ ടു ഡ്രീം എങ്ങനെയാണോ നമുക്ക് പോസിറ്റീവ് എനർജി തരുന്നത്, അതേപോലെ മച്ചാൻ്റെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക. പിന്നെ വീഡിയോ ഒക്കെ കട്ട് ചെയ്യുമ്പോൾ അഭിപ്രായം പറയും. അതുപോലെ തന്നെ ഞാൻ വീഡിയോ കൊള്ളുകയും മച്ചാൻ എങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്, ആ ശരി മച്ചാൻ, ഇങ്ങനെ സജഷൻസ് ഒക്കെ ഒരുപാട്. കാർത്തിക് സൂര്യയും, സുജിത്ത് അണ്ണൻ, കണ്ണൻ വൈപ്പർ, അതായത് കണ്ണൻ വൈപ്പറിൻ്റെ വൈപ്പർ ES സ്പോർട്സ് എന്ന് പറയുന്ന ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവരൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. വീഡിയോ ക്വാളിറ്റി പോയെന്ന് ചിലർ പറയുന്നുണ്ട്. വീഡിയോ ക്വാളിറ്റി പോയി, അതായത് നിങ്ങൾ ചെയ്യേണ്ടത്, ഇല്ല ഇതിൽ കുഴപ്പമില്ല, നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ 360 അറ്റ്ലീസ്റ്റ് ഇടുക, 360 ക്വാളിറ്റി. 360 ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി കിട്ടും. ഇനി 450 പോയാൽ ഓ മൈ ഗോഡ്, മെഡിക്കൽ മിറാക്കിൾ ക്ലാരിറ്റി. പ്രശ്നമുണ്ട്, നമ്മളെ നെറ്റിന്റെ സ്പീഡ്, എന്നെ പറഞ്ഞത് 10 Mbps എന്നാണ് പറഞ്ഞത്. 2 or 1 or 1.5 അതാണ് അവരുടെ 10 എന്ന് തോന്നുന്നു. ഞാൻ നാളെ തന്നെ ഇത് മാറ്റാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കാർത്തിക് സൂര്യയുടെ കൂടെ വ്ളോഗ് ഉൾപ്പെടുത്തണേ തീർച്ചയായിട്ടും. എനിക്ക് അങ്ങനെ സബ്സ്ക്രൈബേഴ്സിൽ അങ്ങനെ ടാർഗറ്റ് ഒന്നുമില്ല. എന്താ ഇന്ന് ഒപ്പിച്ചിരുന്നാണോ പുള്ളിക്കാരൻ? എന്നാ ഞാൻ പറയട്ടെ, സബ്സ്ക്രൈബർ ടാർഗറ്റ്
മച്ചാനെ ആരുടെയാണ് ആദ്യ ഇന്റർവ്യൂ? അങ്ങനെയൊക്കെ ചോദിച്ച് എനിക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഞാൻ പല സെൽഫ്സിന്റെ കൂടെ നിൽക്കുമ്പോൾ, സെലിബ്രിറ്റീസിന്റെ കൂടെ നിൽക്കുമ്പോഴും. അഡ്വൈസ് തരാനുണ്ടോ? കൺഗ്രാജുലേഷൻ. കുത്തിപ്പൊങ്ങി വരെയായിരിക്കും. നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട്, ബഫറിംഗ്. ഓഫ് ഗൈസ്, സോറി ഗൈസ്, സംഭവം ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ നെറ്റ് ഇച്ചിരി ശോകമാണ്. നെറ്റ് ശോകമാണ്. ഏഷ്യാനെറ്റ് നെറ്റ് വേസ്റ്റ് ആണ്. ഞാനും കട്ട് ചെയ്തു. ഷെയർ മാർക്കറ്റ് ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരു ഹായ് തരുമോ? ഉറപ്പായിട്ടും ഞാൻ കട്ട് ചെയ്യും. അഞ്ജു ജസ്വന്ത്, ഒരു ഹായ് കൊടുത്തേ മച്ചാനെ. അഞ്ജു ഹായ്. ബഫറിംഗ് ഉണ്ട് ബ്രോ. അലൻ പോളി, ഒരു നാൾ മച്ചാന്റെ വ്ളോഗ് ട്രെൻഡിങ്ങിൽ കയറും. മീറ്റപ്പ് കാണുമോ? മീറ്റപ്പ് ഒക്കെ ഫ്യൂച്ചറിൽ നമ്മുടെ പൈപ്പ് ലൈനിൽ ഉള്ളതാണ്. നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ടാവും. ഒരു കിടിലം വ്ളോഗ് ആക്കി നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്ന. പൈപ്പ് ലൈൻ എന്ന് വെച്ചാൽ? പൈപ്പ് ലൈൻ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസിലുണ്ട്. ആശിക് പറഞ്ഞ പോലെ ആ ലൈനിൽ കാണും ഉറപ്പായിട്ട്. കട്ട ബഫറിംഗ് ശോകം. ബ്രോ ബഫറിംഗ് ഉണ്ട്. ഞാൻ ജിയോ ഒന്ന് കണക്ട് ചെയ്യട്ടെ അതിൽ. ഏതില്? നമ്മുടെ ഇതിലോ? കണക്ട് ചെയ്ത് നോക്കട്ടെ. ഞാൻ ഒന്ന് എണീറ്റ് വരികയാണ്. ജിയോ കണക്ട് ചെയ്യാണ്. ചെറിയൊരു ഇത് ഉണ്ടാവും, ഡിലേ ഉണ്ടാവും. എല്ലാവരും കൂടെ നിൽക്കണം, കട്ടാക്കി നിൽക്കണം, കട്ട സപ്പോർട്ട് തരണം. കീർത്തന കെ മച്ചാനെ ഹായ്. കണക്ട് ചെയ്തിട്ടുണ്ട്, ജിയോ കണക്ട് ചെയ്തിട്ടുണ്ട്, ജിയോ കണക്ട് ചെയ്തിട്ടുണ്ട്, ജിയോ ആണ്. ഇപ്പം ജിയോ ആണ്, ജിയോ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആയവർ പറയുക. ജിയോ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കുക. ഇപ്പൊ സീനില്ല. ഓ അഭിഷേക് പ്രേം, ജിയോ ഉയർ. അഭിഷേക് പ്രേം ചുമ്മാ ചുമ്മാ പറഞ്ഞതാണെങ്കിലും സന്തോഷമുണ്ട്. മലപ്പുറത്തുകാരോട് ഒരു ഹായ് പറഞ്ഞു. വി ആർ റഹ്മാൻ, മലപ്പുറത്തുകാർക്ക് ഒരു ഹായ് കൊടുക്കും. മലപ്പുറം, കണ്ണൂര്, കോഴിക്കോട്, കോട്ടയം, ഞാൻ ട്രിവാൻഡ്രം മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ. ഞാൻ വിചാരിച്ചു ഈ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുന്ന എൻ്റെ ഉമ്മയോ വാപ്പയോ മാത്രമായിരിക്കുമെന്ന്. പക്ഷേ അങ്ങനെയല്ല. മലപ്പുറത്ത് നിന്നുണ്ട്, കോട്ടയം ഉയർന്നു പറഞ്ഞ് വന്നിട്ടുണ്ട്, കൊട്ടാരക്കര ഉണ്ട്, ചങ്കിലെ താളമെടുപ്പ് നിങ്ങൾ കേൾക്കുക. ഫ്രം കൊച്ചി. ഓ കീർത്തന കെ എം ഫ്രം കൊച്ചി. കൊച്ചി ലവ്. താങ്ക് യു. കണ്ണൂർക്ക് വരും. നിങ്ങൾ വരുമ്പോ നമ്മൾ നോക്കണം. പത്തനംതിട്ട ആണോ? പത്തനംതിട്ടടാ അരവിന്ദ് രാജീവ്. പിന്നല്ല, ഞാനും മലപ്പുറംടാ. ഇനി നമുക്ക് ഇത് കളിക്കാം. അതായത് നിങ്ങൾ അത് ചേർത്ത് പറയണം. ഞാൻ ട്രിവാൻഡ്രംടാ. നിങ്ങൾ ഏത് സ്ഥലമാണോ അത് ആ ഡയലൂടെ ചേർത്ത് പറയാം. നമ്മൾ നോക്കട്ടെ. ഫ്രം കൊല്ലംടാ. ഓക്കെ നൈസ്. ഫ്രം ആലപ്പിടാ. ആ പോരട്ടെ. കൊല്ലം കല്ലുവാതിക്കൽ സഞ്ജയൻ മുരളി. ഫ്രം ദുബായിടാ. ഓ ഓ മൈ ഗോഡ്, ദ ഷേക്ക്. അൽഹംദുലില്ലാ. ഓ മൈ ഗോഡ്. പത്തനംതിട്ട, എറണാകുളം, വിഷ്ണു, അലൻ, തൃശൂർ, പൂജപ്പുരടാ അഭിജിത് കൃഷ്ണ. ശബ്ദത്തിലൂടെ മാത്രം അറിഞ്ഞിരുന്ന താങ്കളെ ഞങ്ങൾക്കും പോയി മേലോട്ട് പോയി. ഷട്ടർ പൊങ്ങിപ്പോടെ. അതോടെ ശബ്ദത്തിലൂടെ മാത്രം അറിഞ്ഞിരുന്ന താങ്കളെ ഞങ്ങൾക്കും പരിചയപ്പെടുത്തിയത് കാർത്തിക് മച്ചാനാണ്. മച്ചാൻ ഫാൻസ് ആണ് ഇതിൽ കൂടുതലും. സമ്മതിച്ചു? സമ്മതിച്ചു. കറക്റ്റാണ്. ഇതിൽ ഞാൻ ആരെയും, രാഹുൽ രവീന്ദ്രൻ, ഇപ്പൊ നമ്മൾ പറയാണ് കാർത്തിക് സൂര്യക്ക് ഫാൻസ് കുറവാണ്, അല്ലെങ്കിൽ സുജിത് അണ്ണന് ഫാൻസ് കുറവാണ്, അല്ലെങ്കിൽ പലരെയും ഞാൻ പേരും എടുത്തു പറഞ്ഞിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടല്ല വന്നേക്കുന്നത്. ഞാൻ മച്ചാൻസ് വ്ളോഗിൽ നമ്മളെല്ലാവരെയും സപ്പോർട്ടോടെയാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ അതിൽ കാർത്തിക് സൂര്യയുടെ ഫാൻസ് വരുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, കാർത്തിക് മച്ചാനെ കാണുന്നുണ്ടോ ഇതൊക്കെ? നിതിനം പാലക്കാടിൽ നിന്നുണ്ട് മച്ചാനെ, കട്ട സപ്പോർട്ട്. താങ്ക്സ് നിതിനം, താങ്ക്സ് ബ്രോ. കണ്ണൂരിൽ നിന്നുണ്ട് ഫർസാൻ. ഓക്കെ, ട്രിവാൻഡ്രം. ഗോകുൽ കൃഷ്ണ കൊട്ടാരക്കര. കൊട്ടാരക്കര ശ്രീവരാമം എന്ന പ്ലേസ് അറിയാമോ? ശ്രീവരാ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലം. ഓക്കെ, മാഹിൻ മച്ചാനെ കാർത്തിക്കിനെ കാർത്തിക്കിനേക്കാൾ സബ്സ്ക്രൈബ്. ഓക്കെ ശരി, വിഷ്ണു ഇതെടുത്ത്. ടി വി എം അല്ലു മലയാളി, ടി വി എമ്മിൽ ശ്രീവരാഹം എന്ന പ്ലേസ് അറിയാമോ? അറിയാം. ടി വി എം ഡാ ഇല്ല, കാപ്പി കുടിച്ചിട്ടില്ല, വാങ്ങിച്ചു തരുമോ? ഖത്തർഡാ. ഓ ഇന്ത്യൻ മല്ലൂസ് ബ്ലോഗർ, ഇതൊക്കെ കാണാൻ വേണം വല്ലാത്ത സന്തോഷം. സൗദിയിൽ നിന്നൊക്കെ നമ്മൾ ഇതെടുത്ത് നോക്കിയായിരുന്നു, അനലിറ്റിക്സ് എടുത്ത് നോക്കിയപ്പോൾ സൗദിയിൽ നിന്നൊക്കെ ആൾക്കാർ കാണാറുണ്ട്. അത് എൻ്റെ അളിയനും ചേച്ചിയൊക്കെയാണ്. രണ്ടുപേരല്ല, അതിന് കൂടുതലുണ്ട്. ആരൊക്കെ സൗദിയിൽ നിന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ എന്ത് കാര്യത്തെക്കുറിച്ച് മെസ്സേജ് ചെയ്താലും റിപ്ലൈ തരുന്ന മുത്തേ ഉമ്മ, കട്ട സപ്പോർട്ട്. ഓ അഫ്സലേ ഷംസുദ്ദീൻ, ഒരു നിമിഷത്തേക്ക് ഞാൻ അന്ന് ഭയങ്കര സന്തോഷവാനായി. മാവേലിക്കാരെ അറിയാമോ? പിന്നെ തീർച്ചയായിട്ടും. ആദ്യ യൂട്യൂബ് മണി വന്നോ? ശ്രീദർശ് പ്രകാശ് ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അതിന്റെ ഒരു വ്ളോഗ് ചെയ്യണം അല്ലേ? വന്നിട്ട് അതിന്റെ വ്ളോഗ് അല്ലേ?
ബോബ്ലോക്സിയൻ പ്ലെയർ, റോബ്ലോക്സിയൻ പ്ലെയർ. മച്ചാനെ രാവിലെ മ്യൂസിയം ആണോ റണ്ണിംഗ് പ്രാക്ടീസ്? ആ മ്യൂസിയം ആണ്, മ്യൂസിയം ആണ്. ആശിക്കിന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ പറയാൻ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. മച്ചാനെ സിംഗിൾ ആണോ? പക്ക സിംഗിൾ, പക്ക സിംഗിൾ. നേരത്തെ മിംഗിൾ ആയിരുന്നു, അതൊക്കെ ആശിക്കിനെ അറിയാൻ, കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ. എനിക്ക് ഇതുവരെയും റവന്യൂ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, സീറോ. കാണിച്ചു കൊടുക്കുന്നതിൽ പ്രശ്നമില്ലല്ലോ. അതെ, സബ്സ്ക്രൈബേഴ്സ് കണ്ടല്ലോ. എനിക്ക് ഇതുവരെ റവന്യൂ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, സീറോ. കണ്ടല്ലോ, സീറോ. നമ്മുടെ വീഡിയോ ക്വാളിറ്റി ആണ്, അവർക്കൊന്നും കാണാൻ പറ്റൂല. അതാണ് ഏറ്റവും ഏറ്റവും നാലാമത്തെയാണ് റവന്യൂ കാണിച്ചിരിക്കുന്നത്. ഒരു ചെറിയ മംഗലുണ്ട് ഞാൻ നോക്കിയപ്പോ. ഓക്കെ, കുറച്ച് കഞ്ഞി എടുക്കട്ടെ. കഞ്ഞിയോ? അത് അതെങ്കി അത് ഇവിടെ എന്നെ കാട്ടും ചളിയാണല്ലോ ഇവിടെ നിങ്ങള്. അഞ്ച് കമന്റ് ഇട്ട് ഒന്നിന് റിപ്ലൈ ഇല്ല. എന്തിനാ എന്തൊരു തേപ്പനാണ് ഫുക്രു ഡയലോഗ് അടിച്ചോണ്ട് വരല്ലേ. ഞാൻ ഫുക്രു ഡയലോഗ് അടിക്കരുത്. ഫുക്രുവിനെ കൊണ്ടുവരാൻ താല്പര്യമുള്ളവർ കൈവക്ക. മച്ചാനെ മണി ഇടാൻ പറ്റുന്നില്ലല്ലോ ഇൻ ലൈവ്. വൈ? ഓക്കെ, മോണിറ്റൈസേഷൻ ആയിട്ടില്ല. അതുകൊണ്ടായിരിക്കണം, ആയിരിക്കും, എനിക്ക് അറിയില്ല. എനിക്ക് യൂട്യൂബിനെ പറ്റിയിട്ട് വലുതായിട്ടൊന്നും ഞാനും ആശിക്കാൻ പഠിച്ചിട്ടില്ല. അതെ, മണി ഇടാനൊക്കെ നോക്കിയല്ലേ, ഒന്നും ഇല്ലല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട്. രാഹുൽ രവീന്ദ്രൻ സിംഗിൾ ആണോ മച്ചാനെ? അതെ മച്ചാൻ സിംഗിൾ ആണ്. ഇറ്റ്സ് പാപ്പാൻ ഹിയർ, സിംഗപ്പൂർ. ഓ, സിംഗപ്പൂർ. പ്രമോദ് രാധാകൃഷ്ണൻ, താങ്ക് യു. ഈ ചുമ്മെങ്കിലേ പേട്ടയിലും പള്ളിമുക്കിലും ഇരുന്നുകൊണ്ട് സിംഗപ്പൂർ ഡാ, ദുബായ് ഡാ എന്നെല്ലാം പറഞ്ഞ് മെസ്സേജ് അയക്കരുത്, ഞാൻ പറഞ്ഞേക്കാം അല്ലേ. ചിലരവിടെ നിന്നിട്ടെ, ചിലരവിടെ നിന്നിട്ടെ, ഏയ് സിംഗപ്പൂർ ഡാ, ചുമ്മാ ഒരു ടൈപ്പിംഗ് ഇതൊക്കെ ഉള്ളൂ. അങ്ങനെയല്ല, ഞാൻ ചുമ്മാ പറഞ്ഞ, കോമഡിക്ക് പറഞ്ഞാണ്. ഓക്കെ, ആഷിക് കൊച്ചാന്റെ കല്യാണം കഴിഞ്ഞു. ഇല്ലല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞാൻ കൊച്ചു പയ്യണ്ടേ, 19 വയസ്സ്, 25. അതാണ് ഇതെവിടെ നിന്ന്, ഉഗാണ്ട എന്ന് പറഞ്ഞിട്ട് ചെങ്കച്ചൂള അവിടെ എവിടെന്നോ മെസ്സേജ് അയക്കുന്നേ. അതെ, ദ കിങ് ഓഫ് ദ മേക്കർ ഓഫ് ദ ഇന്ത്യ ആണ് ഞാൻ. പ്രമോദ് അല്ല, പ്രമോദ് രാധാകൃഷ്ണൻ. ഹേ മാൻ, റിയലി നിങ്ങൾ സിംഗപ്പൂരിൽ നിന്നാണ് എനിക്ക് അറിയാൻ, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. ജസ്റ്റ് ഡു ഇറ്റ്. കോതമംഗലം അറിയാമോ? തീർച്ചയായിട്ടും. ആക്കിയതാണോ? അല്ല. സ്പേസ് ത ഇന്ത്യൻ മല്ലൂസ് ബ്ലോഗർ. ട്രിപ്പ് ഫാമിലി ഈറ്റ്. മച്ചാനെ ഞാൻ അഫ്ഗാനിസ്ഥാനാണ്. തള്ളാണോ അവിടെ? കുണ്ടറടാ, കുണ്ടറടാ. ഗോകുൽ കൃഷ്ണ, കുണ്ടറ. പോർച്ചുഗൽഡാ, സൂപ്പർ. ഡോക്ടർ ഈസ് ലെജൻസ്. വിശാൽ വിജയൻ, ഹായ്. മലേഷ്യയുടാ, സൂപ്പർ. കോട്ടയം, ഹലോ. സുഖമാണോ? സുഖം. അപർണ എസ്, ഇപ്പോഴും കളിക്കാറുണ്ടോ? കളിക്കാറുണ്ട്, പൊടി അടിച്ചിരിക്കുന്നുണ്ട് ബ്രോ. പൊളിക്ക് ഞാൻ ബ്രോവിനെ കാർത്തിക് മച്ചാന്റെ വീഡിയോയിലാണ് കാണുന്നത്. മുന്നേ എനിക്കറിയാം റേഡിയോയില് മാക്സിമം പൊളി കണ്ടൻസ് ഒക്കെ വെച്ച് വൺ പൊളിയാവണം. ഗുഡ് ഡേ സേഹഡ് വി ഫോർ വിക്ടറി. എങ്ങനെയാണ് ആർ ജെ ആയത്? ആർ ജെ ആയത് എങ്ങനെ? ആർ ജെ ആയി? അത് ഞാൻ പത്രം വായിക്കുമായിരുന്നു ഡെയിലി. പത്രം വായിച്ചപ്പോൾ തന്നെ അതിലൊരു പരസ്യം കണ്ടായിരുന്നു ആർ ജെ ഹണ്ടിൻ്റെ. അങ്ങനെ ഞാൻ ആർ ജെ ഹണ്ട് അറ്റൻഡ് ചെയ്യാൻ പോയതാണ്, 6 വർഷങ്ങൾക്ക് മുന്നേ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയപ്പോൾ. അപർണ എസ് അയ്യർ ആണ് അയ്യർ. ഓക്കെ ഓക്കെ അയ്യർ. ബാബു ജോസഫ്, ഹൈ പൊളി. ഓക്കെ, റിപ്ലൈ താ തന്നു. മുഹമ്മദ് ഇർഫാൻ, പുനലൂർ വരുമോ? റിൻസാം, പുനലൂർ. നകുൽ പി, ബ്രോ ഒരു അടിപൊളി സ്കിറ്റ് ചെയ്ത് നോക്ക്, ഹിറ്റായേക്കും. ഞാൻ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടിട്ടുണ്ട്, കണ്ടു നോക്കൂ. കുറെ കോമഡി വൈൻസ് ഒക്കെ ഉണ്ട്. ഇൻസ്റ്റാ നൈം മാഹീൻ മച്ചാൻ. ഫോളോ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ പോയി ഫോളോ ചെയ്യുക. MACHAAN_ തെറ്റിയല്ലേ, അത് ഞാൻ ഇവിടെ യൂട്യൂബിന്റെ പേരൊക്കെ പറയുന്നത്. ഓക്കെ, മാഹീൻ മച്ചാൻ. MACHAAN_ ടിക്ടോക്ക്. ഇപ്പൊ അല്ലേ ടിക്ടോക്ക്, ഇപ്പം ഇൻസ്റ്റയിലാണ് ഇടുന്നത് അല്ലേ വീഡിയോസ് ചെയ്തത്? വൈൻ വീഡിയോസ് ആണെന്ന് തോന്നുന്നു ഇപ്പോഴും കൂടുതലും ബ്രോ. അതാണ് വൈൻ വീഡിയോസ് ആണ് കൂടുതലും. ഞാൻ മച്ചാനും എഞ്ചിനീയർ. ആളാണോ പുല്ല് ലേ ഞാനും. ഇതിന് പകുതി വരും. ഇതുവരെ ഞാൻ നോക്കിയപ്പോൾ ആരും തെറി വിളിച്ചിട്ടില്ല കേട്ടോ. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. തെറിയൊക്കെ വരാനേ നമ്മൾ അറിയാതെ വായിച്ചു പോയാ. നിങ്ങൾ വിചാരിക്കുന്ന തെറി വിളിച്ചോ? അശ്വിൻ അച്ഛൻ ഒക്കെ എനിക്ക് പറയാൻ പറ്റാത്തോണ്ട് ഇൻസ്റ്റാഗ്രാം നെയിം ഒക്കെ. ജോയൽ എം ജെ, ഹാർട്ട് ഫാൻ ഓഫ് യു. ഐ നോ ലവ് യു. മച്ചാനെ ഒന്ന് നോക്കൂ. മല്ലു ബ്രോ, നോക്കി ബ്രോ. ഡൊണാൾഡ് ട്രംപ് സപ്ലൈ ഉണ്ടോ? ഉണ്ടായിരുന്നു, കംപ്ലീറ്റ് ചെയ്തു.
മുജീബ് റഹ്മാൻ ചാവക്കാട് ബ്രോസ് കട്ടയ്ക്ക് കൂടെ. ഓക്കെ, നകുൽപ്പി ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ട്, അതുകൊണ്ടാണ് യൂട്യൂബിൽ ഒരു ലെങ്ത് ഉള്ള സ്കിപ്പ് ചെയ്ത് നോക്കാൻ പറഞ്ഞത്. നല്ലൊരു ഐഡിയ ആണ് ബ്രോ, താങ്ക് യു ഫോർ ദ സജഷൻ. അത് നമുക്ക് നോക്കാം, ഈ പല യൂട്യൂബേഴ്സും ചെയ്യുന്ന പോലെ അല്ലേ, അതുപോലെ കിടിലായിട്ട് ചെയ്യുന്ന പോലെ നമുക്ക് തീർച്ചയായിട്ടും. അപ്പോ ഈ വീഡിയോ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തോണ്ടിരിക്കുക, ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തോണ്ടിരിക്കുക. അഖിൽ മച്ചാൻ പറയും നിനക്ക് തെറിവിളി കേൾക്കണം അല്ലേടാ. അഖിൽ മച്ചാനോ? അഖിൽ വിജയ് ബ്രോ, അതെന്റെ ഫ്രണ്ടാണ്, നിങ്ങൾ അതിന് പ്രോത്സാഹനം കൊടുത്തോണ്ട് വിളിക്കരുതേ. ഞാൻ അത് അഖിൽ വിജയ്, എന്റെ ക്ലാസ്മേറ്റ്. ബ്രോ പുതിയ ബ്ലോഗ് വീഡിയോ ബ്രോ, ബ്ലോഗ് അല്ല ബ്ലോഗ് ആണ്, ഉടനെ ഉണ്ടാവും, മിക്കവാറും നെക്സ്റ്റ് വീക്ക് ആയിരിക്കും. മൈ മാനേജർ കം ഡയറക്ടർ കം ക്യാമറമാൻ കം. നെക്സ്റ്റ് ബ്ലോഗ് എന്തിനെ പറ്റിയാണ്? നെക്സ്റ്റ് ബ്ലോഗ് എന്തിനെ പറ്റിയാണ്? ക്ലൂ കൊടുക്കണോ അതോ സർപ്രൈസ് ആക്കും? സർപ്രൈസ്, സർപ്രൈസ് ആക്കാം ബ്രോ. ഒരു ലോഡ് ചിരിക്കാനുള്ള സാധനമായിരിക്കും. പേടിച്ച് നിർത്തു കമന്റ്. മുത്തേ ഏത് കോളേജിലാ ഡിഗ്രി ചെയ്തത്? കിട്ടിയോ ഡിഗ്രി? കിട്ടി, ഡിഗ്രി കിട്ടി, അവര് തന്നു, ഇറങ്ങാൻ നേരത്ത് തന്നു. അഖിൽ വിജയ് ഈസ് പൊളി. മച്ചാന്റെ ജോബ് എന്താ? ഐ എം എ റെഡി ജോക്കി. ആർ ജെ വിച്ച് ക്യാമറ ആർ യൂസിംഗ് ഫോർ വ്ളോഗ്? ബ്രോ ഇപ്പം മൊബൈൽ ക്യാമറ ആണ് യൂസ് ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷനിലുണ്ട് മൂന്ന്, നമ്മളിപ്പോ രണ്ട് ഫോൺ യൂസ് ചെയ്തു, S10 Plus യൂസ് ചെയ്തു, 1+1 Pro യൂസ് ചെയ്തു. ഇനി iPhone 10 ഉണ്ട്, അതെല്ലാം നമ്മൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് 1+1 Plus 6, ഇതിൽ നമ്മൾ ആദ്യ ലൈവ്, ആദ്യ വീഡിയോ വ്ളോഗ് ഷൂട്ട് കേട്ടിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്. ഇത് S10 Plus ആശിക്കിന്റെ iPhone 10 ഉണ്ട്. ഓക്കെ, മച്ചാന്റെ ചളി കേട്ടിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്, അതാണ് വേണ്ടത്. I am a big fan of you. World Gaming, love you, vlog. Pachamanga Fun Media. Hello, Pachamanga Fun Media. Vlog vehicle 3 വേണം. ഫർസാൻ ഹായ്, കുറേ മെസ്സേജ് അയച്ചു, നോ റിപ്ലൈ. ബ്രോ റിപ്ലൈ തന്നിരിക്കുകയാണ്. മച്ചാനെ റിപ്ലൈ കൊടുക്കും ഫർസാൻ. സ്ലോ മോഡിൽ ഇടാനെന്ന്. ഓ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? റിപ്ലൈ സ്ലോ മോഡിൽ ഇടാൻ പറ്റുമോ? പാർട്ടിസിപ്പൻസ് പോപ്പ് ഔട്ട് ചാറ്റ് ടോഗിൾ ടൈം സ്റ്റാംപ്സ്. ടോഗിൾ ടൈം സ്റ്റാംപ്സ് ആണോ? അങ്ങനെ വെച്ചാൽ എനിക്ക് ലോഗൻ പോൾ ആണ്. ഞാൻ എപ്പോഴും ഭയങ്കരമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ലോഗൻ പോൾ. ബ്രോ ബുള്ളറ്റ് കാണിക്കുന്നു. ബ്രോ ബുള്ളറ്റ് ഇപ്പം ഇത് ഈ മൊത്തം കസേര, അതിന്റെ മണ്ടയിൽ തലയണ, പിന്നെ മൂന്നാല് ജട്ടി എല്ലാം എടുത്ത് വെച്ച് പൊക്കത്തിന് മൊബൈൽ സ്റ്റാൻഡായിട്ട്. നിക്കറൊന്നും ഇല്ല വെക്കാൻ. ഇനി പോകത്ത്, ഇനി ഇത് എടുക്കണേ ചട്ടി വീഴും, അതുപോലെ തന്നെ ഈ തലേണ വീഴും അല്ലേ. ഇനി വെളിയിൽ കൊണ്ടുപോകണം. പൊന്മുടി പോയപ്പോ നമ്മള് ചെയ്ത വ്ളോഗ് ഭയങ്കര, അതിൽ കോടയൊക്കെ പോകുന്ന സാധനത്തെ പറ്റി പറഞ്ഞു. ഒരു പാട്ട് പാടാ, അടിപൊളി മോഷൻ മീഡിയ. ആ മറ്റേ സാധനം കടുവാ കുടുവ പിടിക്കണേ, എന്റെ അമ്മോ മലയോന്തിന് ചായം പൂശുന്നേ, അയ്യ. മച്ചാനെ സ്ലോ മോഡ് ഒന്നുമില്ല, ആവശ്യമില്ലാതെ കുത്തി ലൈവ്. മണ്ടം മറുത്ത് പറഞ്ഞ ചെയ്യുമെന്ന് വിചാരിച്ചത് നമ്മൾ ഒരേ കുത്തല്ല. ഞാൻ ആശിക്ക് ആ മറ്റേ ഇത് ടോഗിൾ ഇട, മറ്റേത് മറിച്ചത്, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ല. അവസരം നമ്മൾ അത് ചെയ്യും, പിന്നെ ലൈവ് പോവും. ഓക്കെ, അവിടെ ഭയങ്കര സീരിയലാണ്. തമിഴ്, മലയാളം, മറാത്തി ഒക്കെ ഉണ്ടെങ്കിൽ തീർന്നെ. ഇപ്പൊ മലയാളവും തമിഴിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. ഹലോ കാസർഗോഡ്, ബിഗ് ഫാൻ. താങ്ക് യു ബ്രോ. കാസർഗോഡ് വന്നിട്ടുണ്ടോ? ഹഫീസ് ഇബ്രാഹിം കാസർഗോഡ് പോയിട്ടുണ്ടോ? ഇല്ല ബ്രോ, വന്നിട്ടില്ല. ഫുഡ് ബ്ലോഗ് ആണോ കാസർഗോഡ് വന്ന്? ലോഗൻ ബോൾ അണ്ണാ വണക്കം. വണക്കം രഞ്ജു സി ആർ. മച്ചാനെ ഫസ്റ്റ് ബ്ലോഗ് കൊടുത്തു, താങ്ക് യു അലൻ. ഫുഡ് ആൻഡ് ട്രാവൽ കൊച്ചിൻ. സുന്ദരൻ സുബ്രഹ്മണ്യൻ, ആർ ജെ ഷോ ഈസ് ഗുഡ്, ഐ ലൈക്ഡ് ദ കണ്ടന്റ് ഓഫ് ലാസ്റ്റ് വീക്ക്. ഓ താങ്ക് യു സോ മച്ച് ബ്രോ. മെയ്സ് മച്ചാനെ, മുസ്ലിം അസോസിയേഷൻ റോക്സ്. യാ, അത് പറഞ്ഞിരിക്കുന്ന താഹിറാണ് പറയുന്നു സിനിമയിൽ ട്രൈ ചെയ്തുകൂടെയെന്ന്. അഭിഷേക് ബ്രോ പറയുന്ന സിനിമയിൽ ട്രൈ. ഓക്കെ, അത് പറഞ്ഞുതരാം. ഞാനൊരു സിനിമയിൽ ചെറുതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, മാഹീൻ മച്ചാനായിട്ട് തന്നെയാണ്, ആർ ജെ ആയിട്ടാണ് അതിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ സിനിമ ഉടൻ ഇറങ്ങുന്നതായിരിക്കും, വമ്പൻ സംഭവമാണ്. അപ്പോൾ അത് കാണുക. കോളാമ്പി എന്നാണ് സിനിമയുടെ പേര്. ഞാൻ ഇതുവരെ വ്ളോഗിലൊന്നും അത് പറഞ്ഞിട്ടില്ലായിരുന്നു. കോളാമ്പി എന്ന് പറയുന്ന സിനിമയിൽ ചെറിയ ഒരു വേഷമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, പക്ഷേ എനിക്കൊരു വലിയ സംഭവമായിട്ടാണ് അത് കിട്ടിയിരിക്കുന്നത്. കാരണം നിത്യാമേനോൻ, ദിലീഷ് പോത്തൻ ഇവരോടൊക്കെ എനിക്ക് അഭിനയിക്കാൻ പറ്റി. അപ്പോൾ ആ സിനിമ നിങ്ങൾ കാണുക. ഇനി വരും നാളുകളിൽ നിങ്ങൾ നാവ് കുറച്ചും കൂടെ പൊന്നാണെങ്കിൽ അത് ഫലിക്കട്ടെ. ഓക്കെ, അപ്പോൾ കോളാമ്പി, കോളാമ്പിയുടെ ട്രെയിലർ അടിച്ച് കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബിൽ ചെന്ന്, നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ്, യൂട്യൂബിൽ ചെന്ന് കോളാമ്പി എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ട്രെയിലർ കാണാൻ പറ്റും. ഞാനാണ് ഇൻസ്റ്റാഗ്രാമിൽ മച്ചാൻസ് വ്ളോഗ് തുടങ്ങിയത്. ഹഫീസ് ഇബ്രാഹിം, ഞാനാണ് ഇൻസ്റ്റഗ്രാമിൽ മച്ചാൻസ് വ്ളോഗ് തുടങ്ങി. അതായത് മറ്റേ മച്ചാൻസ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, മാഹീൻ മച്ചാൻ ഫാൻസ് ആക്കി ഇപ്പോൾ.
100K ആയി പ്ലേ ബട്ടൺ മേടിക്കണം, ഫുൾ സപ്പോർട്ടാ ചേട്ടാ. ഇപ്പൊ ഇപ്പൊ നമുക്ക് 100K ഇല്ലെങ്കിൽ 10K പ്ലേ ബട്ടൺ തരികയാണെങ്കിൽ നമ്മൾ അപ്പോഴും മേടിക്കും. അതാണ് നമുക്ക് 10K പ്ലേ ബട്ടൺ തരാൻ പറ്റുമെങ്കിൽ യൂട്യൂബ് തരിക. ബെസ്റ്റ് മൂവി നെയിം അറിയില്ല, കോളാമ്പി ഞാൻ എന്തായാലും കണ്ടിരിക്കും. താങ്ക് യു അഭിഷേക് പ്രേം. എല്ലാവരും കോളാമ്പിയുടെ ട്രെയിലർ പോയി യൂട്യൂബിൽ കാണുക. ഇപ്പൊ തന്നെ 400,000 സംതിങ് വ്യൂസ് ആയിട്ടുണ്ട്. ജോസഫ് ജോ നമ്മളെയൊക്കെ പരിചയപ്പെടുത്ത് മച്ചാനെ വീഡിയോ ഷെയർ ചെയ്ത് അത്രയ്ക്ക് ബ്രോ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജോസഫ് ജോ ജോസഫ് ഈ ലൈവ് ഒക്കെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യാം. കാർത്തിക് ബ്രോയെ കൊളാബ് ചെയ്യാൻ പറയുന്നുണ്ട് മുഹമ്മദ് ഷന്നാസ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സ്പിരിച്വൽ വാരിയർ, ഇത് മഴ മച്ചാന്റെ വോയിസ് റേഡിയോയിൽ കേൾക്കാൻ പറ്റിയിട്ടില്ല, കണ്ണൂരിലെ ക്ലബ് എഫ് എമ്മിൽ വരാൻ പറ്റുമോ അച്ചോടാ? ഐ വിൽ ട്രൈ. ബട്ടൺ കിട്ടിയാൽ ഗീവ് അവേ. ഹഫീസ് ഇബ്രാഹിം വാട്സപ്പ് നമ്പർ തരുമോ? ഇതിപ്പോ റോൾ നമ്പർ, സ്കൂളിലെ റോൾ നമ്പർ ഒക്കെ ചോദിച്ചാൽ ഞാൻ തരും, 6 എന്നൊക്കെ. വാട്സപ്പ് നമ്പർ ഒക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ തുരു തുര ഇവിടെ ഉള്ളവരൊക്കെ മാന്തി എടുക്കില്ലേടാ കുട്ട. ഓക്കെ ചേട്ടാ, ജിന്നി ജെയിംസ് മല്ലു മലയാളി ടിവിഎമ്മിൽ എവിടെയാ? ടിവിഎമ്മിലെ സ്റ്റാച്ചു. ജുമൈൽ ഹായ്. കാർത്തിക് മച്ചാൻ ഉണ്ടോ? കാർത്തിക് മച്ചാൻ ഇപ്പം വീട്ടിലുണ്ടോ? കാർത്തിക് മച്ചാൻ വീട്ടിൽ കാണണം. ഞാൻ വിളിച്ചിരുന്നു, ഞാൻ ഇന്ന് ലൈവ് വരുമെന്ന് പറഞ്ഞിട്ട് കാർത്തിക് മച്ചനെ വിളിച്ചിരുന്നു, എടുത്തില്ല. അപ്പൊ ഞാൻ കണ്ണൻ വൈപ്പറിനെ വിളിച്ചു പറഞ്ഞു ഞാൻ ടെസ്റ്റ് പോകുന്നുണ്ട് മച്ചാൻ, എങ്ങനെയാണ് സംഭവം? കാർത്തിക് കാണുമെന്ന് ഞാൻ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കാർത്തിക് സൂര്യ ഒന്ന് വിളിച്ചു നോക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കാർത്തിക് സൂര്യ ലൈവ് കണ്ടോണ്ടിരിക്കുന്നു നമ്മുടെ. ഇത് കാർത്തിക് സൂര്യന്റെ നമ്പറെല്ലാം കാണാമോ? ഞാൻ അതിൽ ഡയൽ ചെയ്തതെല്ലാം അതിലും എല്ലാം ഉണ്ടോ? കാണാൻ പറ്റുമോ? നീ വാടാ, നീ വാ, വരല്ലേ. അവൻ പലതും പറയും, വരല്ലേ സുഹൈൽ. കാസർഗോഡിനെ കുറിച്ച് രണ്ട് വാക്ക്. കൽബിലെ കോഴിക്കോടാണല്ലേ അത്, കാസർഗോഡിനെ പറ്റിയിട്ടാണല്ലേ. കാസർഗോഡിനെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഫുഡ് കിട്ടുന്ന ഐറ്റം, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്ന സ്ഥലം കാസർഗോഡിലെ ഒരുപാട് ചങ്കുമുത്തുകൾ നമുക്കറിയാം. റോഷൻ മച്ചാനെ കാർത്തിക് മച്ചാന്റെ കൂടെ ലൈവ് ഇടു, അത് ഇടുന്നുണ്ടല്ലോ, നിങ്ങളിപ്പോ ഓടാൻ പോകുന്നില്ലേ? കാർത്തിക് സൂര്യയുടെ ലൈവ് വന്നിട്ടുണ്ടല്ലോ, കാർത്തിക് സൂര്യയുടെ ചാനലിൽ കയറി കാണാൻ പറ്റും. വരും വരും, കാർത്തിക് സൂര്യ വെച്ച് വ്ലോഗ് ഞാൻ ചെയ്യും. കാർത്തിക്കിനെ വിളിച്ചു നമ്മൾ, വേണ്ട വേണ്ട, ഇവിടെ ആവശ്യത്തിന് അധികം, അതായത് എന്റെ വീട്ടിലെ സ്ഥലം പറഞ്ഞാൽ എവിടെയാണ് സ്റ്റാച്ചു ഇല്ലെന്ന്, സ്റ്റാച്ചു സെക്രട്ടറിയേറ്റ് അറിയാം, അവിടെ നിന്ന് ആവശ്യത്തിന് ആൾക്കാര് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് ഓടാറുണ്ട്, ആ വഴി തന്നെ എല്ലാരും. മേ, ഇനി താങ്കളും കൂടെ ഓടേണ്ട ആവശ്യമില്ല. അനിൽദാസ് അമേരിക്ക ഫ്രം. ഹൈ ബ്രോ, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഫ്രം സ്റ്റാച്ചു. ഓക്കെ, ഓർക്കുന്നുണ്ടോ ജിനി? അപർണ സാർ കെട്ടിയോ? അപർണ ചോദിക്കുന്നത് കെട്ടിയോ? ഇല്ല 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 ഇല്ലടാ. ആരെങ്കിലും ഉണ്ടോ? വിഷമേ, വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കാൻ വയ്യ. എല്ലാരും ചോദിക്കുന്നത് കല്യാണം കഴിക്കുന്നില്ലേ, കല്യാണം കഴിക്കുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. അപ്പൊ ഞാനിപ്പോ സന്തോഷപൂർവ്വം പറയാം, നിങ്ങൾക്ക് ടോപ്പ് ചാറ്റ് അല്ല അങ്ങനെയല്ല പറയുന്നതിനെ, ക്യാഷ് ഇടുന്നതിനെ ടോപ്പ് ചാറ്റോ? അങ്ങനെ ടോപ്പ് ചാറ്റ് അല്ലല്ലോ, അതിന് എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ക്യാഷ് ഇതിലേക്ക് ഇടാം എന്ന് പറയുന്നത്, അപ്പൊ പറയാം, ധൈര്യപൂർവ്വം പറയാം, കാരണം ആർക്കും ക്യാഷ് ഇടാൻ പറ്റൂല, മോണിറ്റൈസേഷൻ ആയില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയണം കേട്ടോ, ഞാൻ 100 രൂപ ഇട്ടു ചാറ്റ് ചെയ്യുമ്പോ, 100 രൂപ ഇട്ടു, 50 ഇട്ടു. 29 ഇപ്പോ ജോസഫ് 450th തവണയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് മുത്തേ, ഞാൻ ഇനിയും പരിചയപ്പെടുത്തും. ഇന്ത്യൻ മല്ലൂസ് ബ്ലോഗർ സൂപ്പർ കമന്റ്, പട്ടിയെ ഓഡിഷൻ ചെയ്ത ആദ്യ വ്യക്തിയാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ കാസ്റ്റിംഗ് കോൾ പ്രാങ്ക് നിങ്ങൾ കണ്ടതാണ്. യെസ്, ടിവിഎമ്മിൽ താമസിക്കുന്ന എവിടെയാ സ്റ്റാച്ചു? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 100 രൂപ തന്നിരിക്കുന്നു. 1000 രൂപ ആരാ? ഓ, 1000 രൂപ ഹഫീസ് ഇബ്രാഹിം തന്നിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. 1000 രൂപ തന്നിരിക്കുന്ന ടൈപ്പിലൂടെയാണ് കേട്ടോ, മനസ്സിലാക്കുക, ആരും ഞെട്ടേണ്ട ആവശ്യമില്ല. ഇതെത്രയാടാ, ഇത് എത്ര പൂജയുണ്ട്? അതുൽ ചിക്കൂസ് 1 മില്യൺ ഇല്ല, ചുമ്മാ ഇൻഫിനിറ്റീവ് ഒക്കെ തന്നിരിക്കുന്ന ഒരാള്, കൂടെ ഉള്ള മച്ചാൻ പൊളി, അതായത് നമ്മളെ ഒരുമാതിരി
ശിക്രിയാക്കിയെന്ന് നിങ്ങളെ സ്വക്രാമിയാക്കിയല്ലോ നിങ്ങളെ. സ്റ്റാച്ചുവിൽ നിന്ന് മഞ്ജൂർ പോകുന്ന വഴിയല്ലേ വീട്? ആ കിട്ടി, വീട് കിട്ടി മോനെ. ആരാര്? അശ്വിൻ അച്ചു വീട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഓക്കെ, 1.5 crore തന്നിരിക്കുന്നു. താങ്ക് യു. നിങ്ങൾക്ക് സൊമാലിയയിലും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകും. ഓ, എന്താടാ ദാസ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? സൊമാലിയയിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും എന്നൊക്കെ പറയുന്ന കൊള്ളാം. മുമ്പേ ആഷിക് മച്ചാൻ കെട്ടിയോ? കെട്ടിട്ടില്ല. പറഞ്ഞ 7000 ഞാൻ തരും മോണിറ്റൈസേഷൻ ആയിട്ട്. അശ്വിനെ കുമാർ 50. വിളിക്കണോ സുജിത്ത് അണ്ണനെ? വിളിക്കാൻ എന്നെ ഒരുപാട് പേര് ഇങ്ങോട്ടൊക്കെ വിളിച്ചിരിക്കുന്നു കേട്ടോ. 2 rupees തന്നിരിക്കുന്നു. ചെറുതായിട്ടൊന്ന് സ്റ്റക്കായി, ഇപ്പൊ ശരിയായി കാണും. മച്ചാനെ ആഫ്രിക്ക വരുമ്പോ പറയണേ. തീർച്ചയായിട്ടും ആഫ്രിക്ക വരികയാണെങ്കിൽ പറയും. നിങ്ങൾക്ക് ഈ ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ വ്ളോഗ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ? ഇല്ല, മോണിറ്റൈസേഷൻ കിട്ടാൻ പറഞ്ഞുതരാം ഞാൻ പറയാം. 1000 സബ്സ്ക്രൈബേഴ്സ് ആണ് മോണിറ്റൈസേഷന് വേണ്ടത്. 1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമ്മൾ പുഷ്പം പോലെ കയറി. അതുപോലെ തന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ 4000 വാച്ച് ടൈം, 4000 മണിക്കൂർ 1000 സബ്സ്ക്രൈബേഴ്സ് 4000 മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 240,000 മിനിറ്റ്, 240,000 മിനിറ്റാണ് 4000 മണിക്കൂർ. അപ്പോൾ ഈ 240,000 മിനിറ്റ് നമ്മൾ ഈ ഒരു ആഴ്ചയ്ക്ക് മുന്നെയാണ് ഫിനിഷ് ആയത്. അപ്പോൾ മോണിറ്റൈസേഷൻ്റെ ആ ടിക്കും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ അവർ പറഞ്ഞ ഒരു കാര്യം ആശിക്കാണ് വെരിഫൈ ചെയ്തത്. സുഹേലിനെ ബ്ലോക്ക് ചെയ്യാം. സുഹേലിനെ പോലുള്ളവർ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും, കാരണം നമ്മൾ അടുത്ത സുഹൃത്താണ്, നമുക്ക് വേണ്ട അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ സുഹേലിനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. സന്തോഷമുള്ള എല്ലാവരും ക്ലാപ്പ് പിടിക്കാം. ഓക്കെ ഓക്കെ, ശരി. അങ്ങനെ അത്ഭുതമായിട്ട് സുഹേലിനെ ബ്ലോക്ക് ചെയ്തു. ജിഷ്ണു ജാസിം 1000 ഒക്കെ ഇപ്പോൾ ആക്കണേ. എനിക്ക് സന്തോഷമുള്ള ഞാൻ ഡയറക്റ്റ് കണ്ടാണ്. അല്ല, അവര് വന്ന ഉടൻ തന്നെ പടയെന്ന് പറഞ്ഞ് കാറി കയറി പോവാണ്. അവരെ കിട്ടത്തോലുമില്ല. നോക്കാം, ഞാൻ ഫ്ലൈറ്റിൽ കയറുമ്പോ പറഞ്ഞു നോക്കാം. അവര് ധന്യവാദം എന്ന് പറയുമ്പോ ഞാൻ ഐ ലവ് യു എന്ന് പറഞ്ഞു നോക്കാം. അല്ല, ചെയ്യാം. നിക്കേ, പറ്റുന്നോ ഇവിടെ എടുത്തിട്ട് ബ്ലോക്ക്? ഓ, 6835 സബ്സ്ക്രൈബേഴ്സായി. ഈ ലൈവ് വന്നപ്പോ 10 സബ്സ്ക്രൈബേഴ്സ് കൂടി. ഷെയർ 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 ലൈക്ക് കമന്റ്. ഞാൻ ചുമ്മാ 72, ഞാൻ ചുമ്മാ പറയുന്നതല്ല, പടച്ചവനാണ് സത്യം. 72 ലൈക്കിൽ കിടന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ലൈക്ക് ബട്ടൺ അമർത്തുക, ലൈക്ക് ബട്ടൺ അമർത്തുക പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞായിരുന്നു. 115 ലൈക്ക് ആയിരിക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ അത്രമാത്രം സ്നേഹമാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹം ഇതിൽ കൂടെ. മച്ചാനെ, ഏതെങ്കിലും കടയിൽ ചെന്ന് ഒരു പോയി എന്തെങ്കിലും ഒരു സാധനം എടുക്കുമോ, ആ ചലഞ്ച് ഏറ്റെടുക്കാമോ? കടയിൽ പോയി സാധനം എടുക്കുന്ന എന്താ ചലഞ്ച്? ഞാൻ നിങ്ങളെ മാക്സിമം എന്റർടൈൻ ചെയ്യിപ്പിക്കും. ഞാനും ആശിക്കും ആൾക്കാരെ നിന്ന് തല്ല് കിട്ടുന്ന രീതിയിലുള്ള പ്രാങ്കുകൾ കൊണ്ടുവരാൻ മാക്സിമം ട്രൈ ചെയ്യും. ജോജി ചന്ദ്രൻ ചോദിച്ചാൽ എന്ത് പറ്റി ബ്ലോക്ക് ചെയ്യാം? ബ്ലോക്ക് ഒന്നും ചെയ്യില്ല ബ്രോ, അവ അവിടെ കിടന്ന് കമന്റ് ടൈപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്. മുഹമ്മദ് സുഹേൽ നമ്മൾ അടുത്ത സുഹൃത്താണ്, ഡാ വാടാപ്പോടെ ബന്ധമാണ്, ആശിക്കിന്റെ കൂടെ പഠിച്ച പയ്യനാണ്. അപ്പൊ നമ്മളൊരു വില കൊടുത്തിട്ടില്ല അവന്. ഓക്കെ, അവൻ സിനിമയിലൊക്കെ വരും. അങ്ങനെ നമ്മൾ വില കൊടുക്കാത്തൊരു പയ്യൻ. മച്ചാനെ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും പറയുമോ? ചുമ്മാ ഒരു രസം. ഓക്കെ, നീങ്ക പേസുങ്കോ ആദ്യം. കൊഞ്ചം പേസ്. നീ തമിഴ്നാട്ടിൽ, നമ്മളൊക്കെ തമിഴ്നാട്ടിൽ ബോർഡറിലുള്ള ആൾക്കാരാണ് കേട്ടോ. നെയ്യാറ്റിങ്കര, നമ്മ ഊരങ്ക, അതായത് നമ്മ അമ്മ നാടങ്ക. സോ കൊഞ്ചം കൊഞ്ചം തമിഴ് പേസും. തമിഴ് എനിക്ക് രൊമ്പ പിടിച്ച ലാംഗ്വേജ്, റെസ്പെക്ട് ആണ് ലാംഗ്വേജ്. കാരണം തമിഴിലെ എന്നെ പേസിലാണെങ്കിലും തമിഴർ അതായത് സാർ എന്ന് കൂപ്പിടും. മനസ്സിലായോ? റോബിൻ കാർഡോസ്. ഇതാരോ? പ്രണവ് മോഹൻലാലാണോ? ഇവന് വിരാട് കോഹ്ലിയുടെ കട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. വിരാട് കോഹ്ലിയുടെ കട്ട് വടിവേലു വിരാട് കോഹ്ലി. അല്ലെ, കെ എൽ രാഹുലിന്റെ കട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ചൊറിയാൻ പറ്റില്ല, കാരണം മുടി ഇളവി വരുവൻ. മച്ചാനെ, ഒറ്റ ഡിസ്ലൈക്ക് ഇല്ലാത്ത വീഡിയോ പറഞ്ഞ് ഡിസ്ലൈക്ക് ചെയ്യിപ്പിക്കരുതേ. ഡിസ്ലൈക്കായി ഞാൻ പറഞ്ഞു, അത് ഓർമ്മിപ്പിക്കരുത്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാന് ഇൻസ്റ്റയില് ഞാന് 5000 ഫോളോവേഴ്സ് വന്നപ്പോ ഭയങ്കര സന്തോഷം. 3 ഡിസ്ലൈക്ക് പറഞ്ഞു ഓർമ്മിപ്പിച്ചല്ലോ. ആരാ അത് പറഞ്ഞത്? ഡിസ്ലൈക്ക്. വൈപ്പർ വന്നോ? വൈപ്പർ ഇ-സ്പോർട്സ് പറ മച്ചാനെ. ഞാൻ വിളിച്ചിരുന്നു മച്ചാനെ, ജസ്റ്റ് ഒന്ന് വിളിക്കാൻ. ആൾക്കാര് കാർത്തിക് സൂര്യ ഒക്കെ ഒന്ന് വിളിക്കാൻ. 10 ഡിസ്ലൈക്കടാ.
ഒമ്പത്, ഇപ്പൊ പത്തിന്ന് ഒമ്പത്, എന്തോന്ന് പറഞ്ഞ് ജയിപ്പിക്കുന്ന പോലെ ആയിപ്പോയല്ലോ, സങ്കടം വരിക എനിക്ക്. ഞാനൊരു ദിവസം ഇൻസ്റ്റയില് ഞാനൊരു ഫണ്ണി സ്റ്റോറി പറഞ്ഞുതരാം. 5000 ഫോളോവേഴ്സ് എനിക്ക് ആയപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തോടെ, ഞാൻ 5K ഫോളോവേഴ്സിന് താങ്ക് യു, സ്പെഷ്യൽ താങ്ക് യു എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര വലിയ ഡിമാൻഡായിട്ടൊക്കെ ഇട്ടു. ആദ്യമായിട്ടായിരിക്കും ജീവിതത്തിൽ ഒരുത്തൻ അങ്ങനെ ഇടുമ്പോൾ ബാക്കിലോട്ട് പോകുന്ന ഫോളോവേഴ്സ്. അങ്ങനെ എനിക്ക് 4980 ഫോളോവേഴ്സ്, 20 ഫോളോവേഴ്സ് ടപ്പേന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് വീണ്ടും 5 ആയത്. അപ്പൊ അത്രമാത്രം ദേഷ്യമുള്ളവര് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം, മനസ്സിലായില്ലേ? പിന്നല്ല, അതാണ് അതാണ്. ഇത് കണ്ട് 7 ഡിസ്ലൈക്ക് ചെയ്തവർ ചമ്മി ലൈക്ക് ചെയ്യും, എന്നിട്ട് അവർ വീണ്ടും എന്തായിക്കോട്ടെ. ഓക്കെ, കണ്ണേട്ടാ കാർത്തിക് ചേട്ടനെ വിളിക്കൂ, കാർത്തിക് ചേട്ടൻ ബിസി ആണെന്ന് തോന്നുന്നു. സോറി മാഹിൻ മച്ചാൻ ഫോർ ലേറ്റ്. സുജിത് അണ്ണാ, സുജിത് അണ്ണൻ വന്നു, സുജിത് അണ്ണൻ ടേസ്റ്റ് ക്രൂസർ. സുജിത് അണ്ണാ പറ എന്താ മച്ചാനെ, കാർത്തിക് സൂര്യ പ്രാങ്ക് ചെയ്യുമെന്ന്. ആ നല്ലൊരു ഐഡിയ അല്ലേ, കാർത്തിക് സൂര്യ പ്രാങ്ക് ചെയ്യാനല്ലേ, നോക്കാം നോക്കാം. നല്ല ഐഡിയ ബ്രോ, താങ്ക്സ് ഫോർ ദി ഐഡിയ. ഇപ്പൊ എല്ലാരും അറിഞ്ഞിട്ടുണ്ട്, ഇപ്പൊ അവനും കണ്ടു കാണുമ്പോ 60 പേര് വ്യൂ കണ്ടോണ്ടിരുന്ന ലൈവ് ഇപ്പൊ 107 വാച്ചിങ്ങിലാണ്, സന്തോഷമുണ്ട്. ഹീലിയം ബലൂൺ ചലഞ്ച് ചെയ്യുമോ സുജിത്തണ്ണൻ? സുജിത്തണ്ണൻ വന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങളുടെ മുത്തും സ്വത്തുമായിട്ടോ സുജിത്തണ്ണൻ, എന്റെ അണ്ണൻ എത്തിയിട്ടുണ്ട്. മച്ചാൻ സൂപ്പറാ, ഹായ് ഹായ്. കണ്ണൻ വന്നിട്ടുണ്ട്, കണ്ണൻ ബ്രോ വന്നിട്ടുണ്ട് ഇതിന്റെ ഇടയില്. വൈപ്പർ ഇ എ സ്പോർട്സ്, ജോജി ബ്രോ താങ്ക് യു വെരി മച്ച്, ഗുഡ് ലക്ക്. ജോജി ചന്ദ്രൻ, ഗുഡ് ലക്ക് മാൻ ഫോർ യുവർ ഫ്യൂച്ചർ, താങ്ക് യു വെരി മച്ച് ബ്രോ. ഞാൻ സതീശന്റെ മോന, സതീശന്റെ മോന, ഓ സതീശന്റെ മോനെ. ഡിസ്ലൈക്ക് ഉണ്ടെങ്കിൽ ഒരു ഇല്ല, ഇപ്പൊ ഇടൂല, സുഹേലിനൊന്നും എടുക്കണ്ട. അപ്പൊ സുഹേലിന്റെ ഫോൺ നമ്പർ എന്നാ നിങ്ങൾ വിളിക്കോ സുഹേലിനെ, വേണ്ട വേണ്ട. ഓക്കെ, ഭയങ്കര പ്രൊമോഷന്റെ ആളാണ് കേട്ടോ, ഒട്ടും പ്രൊമോഷൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് സുഹേൽ. ഓക്കെ, ഡിസ്ലൈക്ക് ഉണ്ടെങ്കിൽ ഒരു ഗുമ്മുള്ളൂ എന്ന്. പക്ഷെ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലൊരു 10 പേര് ഡിസ്ലൈക്ക് ചെയ്തത്, എനിക്കറിയാം. അതിപ്പോ 5 മാറി, ഇനി വീണ്ടും നിങ്ങൾ 15 ആക്കരുത്. കറുത്ത മുത്തേ, ആരാ വിളിച്ചത്? അത് മനസ്സിൽ വെച്ചിരുന്നാ പോരായിരുന്നോ, വിളിക്കണമായിരുന്നോ മുത്തേ? ഓക്കെ, നമ്മളെ കറുത്ത മുത്തേ, ഇന്ത്യൻ മല്ലൂസ് ബ്ലോഗർ അനൂപ് സേവിയർ, സ്പിരിച്വൽ വരെ സുഹിത്തണ്ണൻ കി ജയ്. ഓക്കെ, ജയ് ജയ് ബ്രോ, കൺഗ്രാറ്റ്സ്, കീപ് ഗോയിങ്. വിനു ബ്രോ താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ ഇപ്പൊ തന്നെ നമ്മൾ 47 മിനിറ്റ് 20 മിനിറ്റിൽ നമ്മൾ ലൈവ് വൈൻഡപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാണ്. ഇപ്പൊ നിങ്ങൾ യൂട്യൂബിൽ കയറുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച എന്ന് പറയുന്ന മെയിനായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരും ഇതില്. അതായത് ഇവിടെ ഇവിടെ ഞാൻ ഇത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ തന്നെ നമുക്ക് യൂട്യൂബ് എടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ യൂട്യൂബിലോട്ട് നമ്മൾ ഡയറക്റ്റ് പോവുകയാണ്. യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ മച്ചാൻസ് വ്ലോഗ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ടൈപ്പ് ചെയ്യുക MACHAANZVLOG, ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുക, മച്ചാൻസ് വ്ലോഗ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു വമ്പൻ സാധനം വരുന്നുണ്ട്. ആ ഒരു വമ്പൻ സാധനം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 6825 സബ്സ്ക്രൈബേഴ്സാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വ്ലോഗ് കാണാൻ പറ്റും. വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിപ്പോൾ ആ വ്ളോഗിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ ഇതേപോലെ ഇതിൻ്റെ അകത്ത് കണ്ടല്ലോ, ഇപ്പോൾ ഞാനും ആശിക്കും ചിരിച്ചോണ്ടിരിക്കുന്ന. ഓക്കെ, ലൈവ്, വാവ്, നൈസ് നൈസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റും. മച്ചാൻസ് വ്ലോഗ് നിങ്ങൾ കണ്ടു, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി പറയുക, ഷെയർ ചെയ്യുക വീഡിയോസ് മൊത്തം. ഓക്കെ, ഇപ്പോൾ തന്നെ നമുക്ക് ലൈക്സ് ഒക്കെ ഭയങ്കരമായിട്ടാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്, ഭയങ്കര സന്തോഷമുണ്ട്. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട. ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുക, ഫ്രണ്ട്സിനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെന്ന് നമ്മുടെ കയ്യിൽ കണ്ടൻ്റായിട്ടുണ്ട്. ഉറപ്പായിട്ടും വരുന്ന ആഴ്ചകളിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കൽബിൽ തട്ടുന്ന വീഡിയോസ് ആയിരിക്കും ഞാൻ തരുന്നത്, പക്ക. വൈപ്പർ എസ്പോർട്സ്, കണ്ണൻ അളിയൻ ഇവിടെ ഉണ്ട്, ലവ് യു സോ മച്ച് മുത്തേ 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 മുത്തേ. ആഷിക് മച്ചാന്റെ ഇൻസ്റ്റ ഐഡി പറയൂ. ഇൻസ്റ്റ ഐഡി ആഷിക് ബ്രോ, എന്റെ WSHIQUE_NAZ. എല്ലാ വീഡിയോസിലും ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് ഇൻസ്റ്റ ഐഡീസ്. അപ്പം നമുക്ക് എടുക്കാതെ പ്രണവ് മോഹൻ, ഞാൻ ബാംഗ്ലൂർ വന്നിട്ടുള്ളത് ആക്ച്വലി ലാസ്റ്റ് കോളേജ് പഠിച്ചിരുന്നപ്പോഴാണ്. ഞാൻ അതിനുശേഷം ബാംഗ്ലൂർ വന്നിട്ടില്ല. തീർച്ചയായിട്ടും വരുന്നെങ്കിൽ അറിയിക്കും. ഇനി ട്രിപ്പിന്റെ കാലമായിരിക്കണം നമുക്ക്, നമുക്ക് പലയിടത്തും പോയി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു രീതിയായിരിക്കണം തീർച്ചയായിട്ടും. ബ്ലാക്കി മച്ചാനും മൊട്ട മച്ചാനും, ഗോകുൽ കൃഷ്ണൻ ഹായ്, യു മച്ചാൻ പൊളിയ, താങ്ക് യു മുഹമ്മദ് ഷെബീർ, നസറുദ്ദീൻ ഷാ, കണ്ണൂർ അളിയ, കണ്ണൻ അളിയ, സോറി കണ്ണൻ അളിയ, ജിഷ്ണു ജാസിം, ട്രിപ്പ് മോഡ് യാ,
ഡിസ്ലൈക്ക് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ, സന്തോഷമുണ്ട്. വർക്കല ക്ലിഫ് എന്നാണ് വരണേ. വർക്കല ക്ലിഫിൽ എൻ്റെ സുഹൃത്തുക്കൾ താമസിക്കുന്നുണ്ട്. അവിടെ ഞാൻ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്, രാത്രിയൊക്കെ അവിടെ നിന്നിട്ടുണ്ട്, സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഭൂട്ടാനിലേക്ക് വിട്ടോ സുജിത് ഭക്തൻ്റെ കൂടെ അല്ലേ, അവർ അവിടെ നിന്ന് തിരിച്ചു. ഹൈ മാഹി മച്ചാൻ, ഐ ആം ഓൾസോ ട്രിവാൻഡ്രം, ലവ് യു. വിഷ്ണു വി, ഹൈ, ലവ് യു മച്ചാനെ. ഉമ്മ ഉമ്മ അശ്വിൻ, ടുമാറോ വീഡിയോ ഉണ്ടാവുമോ? ടുമാറോ വീഡിയോ ഉണ്ടാവില്ല. ഈ ലൈവ് കണ്ട് നിങ്ങൾ സന്തോഷിക്കുക. വീണ്ടും ഒരുപാട് സംഭവങ്ങൾ നൽകി എന്ന് കരുതുന്നു. ഇതൊരു 5000 സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. പക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ സ്നേഹിച്ച് കൊല്ലുകയാണ്. കാരണം ഈ 5000 വീഡിയോ നമുക്ക് പിന്നെ ലാസ്റ്റ് നിങ്ങൾ മനസ്സിലായി കാണും. അതായത് 5000 വീഡിയോ നമുക്ക് ഇപ്പോൾ 6800+ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അത് ഭയങ്കര സന്തോഷമാണ് നൽകുന്നത്. യാ പ്രാങ്ക് വീഡിയോ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും, വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. മഹാൻ മച്ചാൻ ഇഷ്ടം, പൊളിക്കുമാൻ, താങ്ക് യു, ലവ് യു സോ മച്ച്, ലവ് യു. ആൻഡ് യെസ് ലവ് ഫ്രം കൊച്ചി, ലവ് ഫ്രം ട്രിവാൻഡ്രം ഹിയർ. ആൻഡ് യെസ് ചെയ്യു ഭായ് കിസ്സിങ്, ആരാ കിസ് ചെയ്ത? നാശിക് കളിയന്നര ഫാൻ ഇവൻ ചാക്കോ വർഗീസ്. യാ നൈസ് നൈസ്, ഇവൻ ചാക്കോ വർഗീസ്. കോഴിക്കോടിനെ പറ്റി രണ്ട് വാക്ക്. കോഴിക്കോട് കോഴിക്കോട് ഹലുവ തിന്ന കോഴിക്കോട്. ഓക്കെ, എഫ് എം ഒക്കെ നിർത്തി യൂട്യൂബ് വ്ളോഗിങ് വരാമോ എന്ന് എന്തോന്നടേ, എങ്ങനെയൊക്കെ പറയാമോ, എന്തൊരു തേപ്പടേ. ഹായ് മുത്തേ ചക്കരെ, നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് സ്നേഹമൂത്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. ഹായ് മുത്തേ ചക്കരെ കരളെ പൊന്നെ, അഭിലാഷ് വിജയൻ, ഷാധൂൺ, കാർത്തിക് മച്ചാൻ ഇപ്പോൾ വിളിച്ച് ഒന്ന് പ്രാങ്ക് ചെയ്യാവോ? കാർത്തിക് മച്ചാൻ അവിടെ ഇല്ല, ഫ്രം തൃശ്ശൂർ. കാർത്തിക്കിൻ്റെ സ്വിച്ച് ഓഫാണ്. കണ്ണൂർ ബ്രോ, കണ്ണൻ ബ്രോ ഇപ്പോൾ പബ്ജി ഒന്നുമില്ലേ? ഉണ്ടല്ലോ, അവൻ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീധർഷ് പ്രകാശ്, ആ ബാക്കിലുള്ള ടി വി ഗീവ് അവേ ചെയ്യും മച്ചാന്. 1,000,000 സബ്സ്ക്രൈബേഴ്സ് ആവണേ നമുക്ക് ഗീവ് അവേ ചെയ്യാം. 1,000,000 സബ്സ്ക്രൈബേഴ്സ്, അതെ, ഉറപ്പായിട്ട്. ടി വി അല്ല നിങ്ങൾ ചോദിക്കുന്ന, എന്തെങ്കിലും ഒരു ഹൈ ക്വാളിറ്റി സാധനം നിങ്ങൾക്ക് ഞാൻ ഗീവ് അവേ. ഓക്കെ, നമ്മൾ കഴിയുന്ന 1,000,000 സബ്സ്ക്രൈബർ ആവുമ്പോൾ വാക്ക് എഴുതി വെച്ചോ. എനിക്ക് മച്ചാൻ്റെ കോമഡി കുറെ ഇഷ്ടമാണ്, കുറെ. ജിജി 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 ഷൈജു, താങ്ക് യു, ഫ്രം കായംകുളം, ലവ് ഫ്രം, താങ്ക് യു. ഹൈ മച്ചാൻ, കായംകുളം ആശിഷാണ് അയച്ചിരിക്കുന്നത്. ജിജി ഐ ലവ് യു, അത് ജിജി ഇങ്ങോട്ട് അയച്ചാണ്, ഞാൻ ഐ ലവ് യു പറഞ്ഞല്ല. ജിജി ഇങ്ങോട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞാണ്, ലവ് യു ടു ജിജി. ഓക്കെ, താങ്ക് യു. ഓക്കെ, മച്ചാൻ റിച്ച് ആണല്ലേ? റിച്ചൊന്നുമല്ല, മിഡിൽ ക്ലാസ്, ഒരു രക്ഷയില്ല, പൊളി, താങ്ക് യു. ഇനി നെക്സ്റ്റ് വീഡിയോ എന്നാ? നെക്സ്റ്റ് വീക്ക് ഇറക്കുന്നതായിരിക്കും, ഉറപ്പായിട്ടും വരും. കാത്തിരുന്നോ, കട്ട വെയിറ്റിംഗ് ആയുള്ള സാധനമായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഉറപ്പ്, പക്ക ഉറപ്പ്. അത് അത്യാവശ്യം റീച്ച് കയറുന്നതായിരിക്കും ആ വീഡിയോ. അതെ, ഏത് ക്യാമറ യൂസ് ചെയ്യുന്നത്? S10+ ഫോണാണ്, മൊബൈൽ ഫോൺ ക്യാമറ. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടില്ലേ? ഇടുണ്ടല്ലോ, ഇടില്ലോ. ഓക്കെ, നെക്സ്റ്റ് വീക്ക് വേറെ വെയിറ്റ് ചെയ്യാ വയ്യ. നെക്സ്റ്റ് വീക്ക് വരെ വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഗുമ്മ് കയറുന്നത്, മനസ്സിലായില്ലേ? താങ്ക് യു, താങ്ക് യു. അപ്പൊ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാം. വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ പ്രോഗ്രാം ആണ് മച്ചാൻ്റെ, സൂപ്പർ, താങ്ക് യു. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാർത്തിക് മച്ചാൻ്റെ വ്ളോഗ് കണ്ടപ്പോൾ തൊട്ട് സ്നേഹം തുടങ്ങിയതാ, സ്വന്തമായിട്ട് വ്ളോഗ് തുടങ്ങിയപ്പോൾ സന്തോഷം. താങ്ക് യു, താങ്ക് യു, ലവ് യു. ഹറാം ഹറാം ആഷിക് മച്ചാൻ ആക്ടർ ഹരീഷിനെ പോലെ ആടിലെ ലോരൻ, താങ്ക് യു വെരി മച്ച് ഹുസൈൻ. മച്ചാ കോട്ടയം വാ, ഒരുപാട് ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ. നമുക്ക് ഒരു ദിവസം വരുന്നതായിരിക്കും ബ്രോ, ഇൻഷാല്ലാ വരും. മാച്ചുണ്ട്, മാച്ചുണ്ട്, മാച്ചുണ്ട്. റോബിൻ നാളെയാണ് മാച്ച്, നാളെയാണ്. ഫുഡ് കഴിച്ചോ? കഴിച്ചില്ല, കഴിച്ചില്ല. മച്ചാൻ പൊളിയാണ്, ഞങ്ങൾ വേറെ ലെവലാ, നിങ്ങൾ വേറെ ലെവലാ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. മനസ്സിൽ തട്ടി ഒരു കാര്യം പറയാം, കാരണം ഞാനും ആശിക്കും ഭയങ്കര സന്തുഷ്ടവരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി മൊമെൻറ്റിലാണ് വന്നത്. കഴിഞ്ഞ ആഴ്ച വരാനാണ് ഇരുന്നത്, പക്ഷേ 5K ആയപ്പോൾ തന്നെ നമ്മൾ നോക്കിയപ്പോൾ 5K സെലിബ്രേഷന് വേണ്ടി ഇരുന്നപ്പോൾ തന്നെ അത് പയ്യെ മൂവ്മെൻറ്റ് പയ്യല്ല, നല്ല കയറ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ 6.8, അതായത് ശരിക്കും ഒരു മാസം കഴിഞ്ഞ് ഏകദേശം 10 ദിവസമായിരിക്കുകയാണ്. ഈ 10 ദിവസത്തിനുള്ളിൽ തന്നെ 6,800 സബ്സ്ക്രൈബേഴ്സ്,
ഞെട്ടിഫൈയിങ് മൊമെന്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയും ആക്ച്വലി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യണം. ആക്ച്വലി അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ നെക്സ്റ്റ് വീഡിയോസ് പ്ലാൻ ചെയ്യുന്നത്. നിങ്ങളുടെ സജഷൻ വേണം, എന്തുണ്ടെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ ഇടുക, നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബിക്കോസ് ഇത്രയും പെട്ടെന്ന് ഒരു 2 months ഓൾമോസ്റ്റ് ആയതിൻ്റെ ഇടയിൽ തന്നെ ഇത്രയും സബ്സ്ക്രൈബേഴ്സും നിങ്ങളുടെ സപ്പോർട്ടും കിട്ടി. താങ്ക് യു വെരി മച്ച് ഫോർ. കാരണം അത്രമാത്രം ഭയങ്കര സന്തോഷമുണ്ട്. അടുത്ത ആഴ്ച തന്നെ 10K ആവാൻ പറ്റട്ടെ എന്ന് പറയുന്നൊരു സന്തോഷവും കൂടെ വേണം എന്ന് പറയുന്നൊരു ആഗ്രഹമുണ്ട്. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഉള്ളിൽ തട്ടിയാണ് പറയുന്നത്, നമ്മൾ ജാടക്കാരൊന്നുമല്ല, നോ ജാടസ്കാർസ്. നമ്മളടുത്ത് ആര് വന്ന് സംസാരിച്ചാലും നമ്മൾ ഇങ്ങനെയായിരിക്കും. എങ്ങനെയാണ് ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കുകയല്ല, ഞാൻ എങ്ങനെയാണ് നാശിക്കുന്നത് നല്ല രീതിയിൽ അറിയാം. ഒരു വേട്ടവളിയനാണ്, ആ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ പെരുമാറുന്നത് അല്ലേ. അതെ, അപ്പോൾ അങ്ങനെ തന്നെയാണ്. മ്യൂസിയത്തിൽ വരുന്നവരും കണ്ട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുമ്പോൾ വളരെയധികം സന്തോഷം. എനിക്ക് ആരെയും അറിയില്ല, ചിലപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഇപ്പോൾ കമൻറ്റ് മാത്രം ചെയ്യുന്നവരായിരിക്കാം. മ്യൂസിയത്തിൽ വെച്ച് കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ ചിരിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ച് ചിരിക്കും. പക്ഷേ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുക ദൂരം എന്ന് കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല എന്നൊന്നും പറഞ്ഞു കളയല്ലേ. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ പക്ക ഫ്രണ്ട്ലിയാണ്, നിങ്ങളടുത്ത് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ബെല്ല് ഐക്കൺ അമർത്തുക, സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ഫ്രണ്ട്സിന് ഈ ലൈവ് വീഡിയോ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ വ്ളോഗ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് തന്നെ നമുക്ക് വ്ളോഗിൻ്റെ ഈ ഒരു സംഭവം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാലും നിങ്ങൾ നിങ്ങൾ ഫ്രണ്ട്സിനെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിക്കുക. അപ്പോൾ വേറെ ഒന്നുമില്ല, കീപ് സപ്പോർട്ടിങ് ഗൈസ്. സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ലവ് യു സോ മച്ച്. മച്ചാൻസ് വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോ ഡാൻസ് കളിച്ചൊക്കെ വൈൻഡ് അപ്പ് ചെയ്യണമെന്നുണ്ട് ഈ നമ്മളെ ഡാൻസ് മാസ്റ്റർ വിക്രമും ശൃംഗനും. അപ്പോ ബൈ ബൈ, ലവ് യു, ഓക്കെ ബൈ.